ദൈവ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വികാസൻ പറഞ്ഞതുപോലെ ഇവിടെ ഒത്തിരി ആത്മീയ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മകളിലേക്ക് എനിക്കും പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കർത്തൃത്വത്തിലെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയനെന്ന് സമയം അനുവദിച്ചു തന്നു. അതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആമേൻ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. എൻ്റെ ആരോഗ്യവും എൻ്റെ അറിവുകളും എനിക്കുള്ളതെല്ലാം കൃപയാ. എന്നിലുള്ളതെല്ലാം കൃപയാ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. ഞാനാകുന്നതോ കൃപയാ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒത്തിരി കാലത്ത് പരിചയം ഞങ്ങളുണ്ടെങ്കിലും ഒരു പരിചയം പുതുക്കാൻ ഇടയായത് അടുത്ത ദിവസങ്ങളിൽ. കോൾപാർശ്വം എന്നെ കണ്ടാൽ എന്നെക്കാളും ഒത്തിരി പ്രായം കൂടുതലുള്ള ആളാ ആയിരിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ എന്നേക്കാൾ വളരെ പ്രായം കുറവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. എനിക്കത് മനസ്സിലായത് കഴിഞ്ഞ ദിവസം അവരുടെ ഇവിടെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ അവിടെ ഉണ്ടായി. അതിൽ ഞാൻ വന്നു, ആളുടെ കൂട്ടുകാരൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്ന എൻ്റെ കുറെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇത് ഞങ്ങളുടെ കാര്യം. അപ്പൊ അദ്ദേഹത്തിനേക്കാൾ മൂന്നോ നാലോ വർഷം മുമ്പ് ഞാൻ ആ കോളേജിൽ പഠിച്ച് അഞ്ചു വർഷം ഞാൻ പഠിച്ചു പോന്നതിന് ശേഷമാണ് രവിദാസൻ അവിടെ എത്തിയത്. എൻ്റെ അവസാന വർഷങ്ങളിലാണ് തോന്നുന്നു അല്ലേ. തെക്കേക്കര ഉള്ളപ്പോൾ അവിടെ വന്നു. യെസ്. അപ്പൊ ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ഡിഗ്രി ചെയ്യുമ്പോൾ ആ തെക്കേക്കര അവിടുത്തെ ചെയർമാനാകുന്നു. അപ്പോ ആ സമയത്താണ് പാസ്റ്റർ അവിടെ പ്രീ ഡിഗ്രി ആയിട്ട് വരുന്നത്. ഇന്നത്തെ പോലെ പ്ലസ് വണ്ണും പ്ലസ് ടു ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ടോന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്റെ പ്രായത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ അറിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മുടി നനയ്ക്കാത്തത് ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ താടി നനയ്ക്കാത്തത് ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അപ്പോ അത് സമ്മതിക്കുമ്പോൾ തന്നെ നനച്ചോളൂ കേട്ടോ. അപ്പോ ആദ്യമായി നമുക്കൊരു ദൈവവചനം ഒന്ന് ചിന്തിക്കാം. യെശയ്യായുടെ പുസ്തകത്തിലെ ആറാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചാൽ. യെശയ്യായുടെ പുസ്തകം ആറാം അധ്യായം അതിന്റെ എട്ടാമത്തെ പറഞ്ഞു അല്ലേ. അവിടെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാ ചോദിക്കുന്നതെന്ന് അറിയാലോ? സ്കൂളിൽ ഹെഡ് മാഷോ, ഓഫീസിലെ മാനേജരോ, വീട്ടിലെ അപ്പച്ചനോ? ഒന്നുമല്ല ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ ആർ നമുക്ക് വേണ്ടി പോകും? വലിയൊരു ചോദ്യമാണത്. അവസാനമായി പാടിയ പാട്ടിൽ നമ്മൾ കേട്ടു, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ ഞാൻ സേവിക്കുന്നു, അങ്ങയെ ഞാൻ ഘോഷിക്കുന്നു. ഈ മൂന്നിനുമാണ് ദൈവം നമ്മെ വിളിച്ചത്. ഇന്നലകളിൽ നാം എവിടെയായിരുന്നു? പലപ്പോഴും നമ്മൾ ആ ചിന്ത വിട്ടുപോവുകയാണ്. നമ്മൾ കടന്നുവന്ന വഴികൾ, നമ്മളായിരുന്ന മേഖലകൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയെ മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് തോന്നിയത് പോലെ അങ്ങ് ജീവിച്ചു പോകുന്നു. അരുത് ദൈവമക്കളെ, ദൈവദാസൻ അല്ലെങ്കിൽ ദൈവം ഒരു ദാസനെ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ വിളിച്ച് ചോദിക്കുക, ആ നമുക്ക് വേണ്ടി പോകും. ലോകത്തിൽ
ഏറ്റവും മോശമായ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ ഉത്തരം പറയും? ആരെ അതിന് മറുപടിയായി പറയും? ലോകത്തിലെ ഏറ്റവും മോശമായ മനുഷ്യൻ ഒന്നും പറയില്ലല്ലേ. ആ പിന്തിരിഞ്ഞ് നടന്നു. അങ്ങനെയാണോ? നിങ്ങളെ ഇവിടെ ഞാൻ നിർത്തി ചോദിക്കുകയാണ്, ലോകത്തിലെ ഏറ്റവും മോശമായ മനുഷ്യൻ ആരെന്ന്? നിങ്ങൾക്ക് ആർക്കും മറുപടിയില്ല. ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതവും നമ്മളുടെ ആത്മീയ ജീവിതവും ഇത് തന്നെയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ആ വ്യക്തി ഞാനാണ്, ആ വ്യക്തി ഞാനാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയും, ആ വ്യക്തി ഞാനാണ്. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ, അവർ നമ്മെ വിളിച്ചു വേർതിരിച്ചപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങൾ, നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തന്ന ഉത്തരവാദിത്തങ്ങൾ, അതിൽ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു? ദൈവത്തിന്റെ വേലയ്ക്കായി വിളിച്ച അനേകർ ഈ കൂട്ടത്തിലുണ്ട്. ദൈവത്തെ അറിഞ്ഞ് മനസ്സിലാക്കിയവർ പലരും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. എന്നാൽ ദൈവമക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറച്ചു പേരിൽ ചിലരാണ് നമ്മൾ. ആ നമ്മൾ എവിടെയാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ വിളിച്ചവന് വേണ്ടി പോകുവാൻ തയ്യാറാണോ? നമ്മളൊന്ന് സ്വയം പരിശോധിക്കുക. ഇതാണ് നമ്മളൊന്ന് ചെയ്യേണ്ടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭയം എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? മരണഭയം. അങ്ങനെ ഒരു ഭയം ഉണ്ടല്ലേ, മരണം ഭയം, ലോകത്തെ ഭയം, ലോകത്തെ ഭയം, ആന്റിക്ക് മരണത്തെ ഭയം. അല്ല, നമ്മൾ വ്യക്തിപരമായിട്ട് പറയണം, സാധാരണക്കാരുടെ കാര്യം പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ കാര്യം പറയാൻ പറ്റില്ല. അതല്ല പറഞ്ഞത്, നമ്മൾ, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടാ. ലോകത്തിലെ ഏറ്റവും ഭയമുള്ളത് ഏതിനെയാ? എന്തിനെയാ ഏറ്റവും ഭയക്കുന്നത്? പാപത്തെ മണക്കുന്നു. അപ്പൊ ഈ പാപത്തെ ഭയക്കുന്നു. പിന്നെയോ? നമ്മെ തന്നെ ഭയ അല്ലേ? കാരണം നമ്മുടെ നിയന്ത്രണം നമുക്ക് പിടിക്കാൻ പറ്റണില്ല, അതൊരു കാര്യമാ. യെസ്. എന്നാൽ നമ്മൾ ഭയക്കുന്നത് അതിനൊന്നല്ല, ദൈവം നമ്മെ ഏൽപ്പിച്ചത് ചെയ്യാനാണ് നമ്മൾ ഭയക്കുന്നത്. മനസ്സിലായോ? എവിടെയെങ്കിലും പോയൊരു സുവിശേഷം പറയാൻ, ഒരു ട്രാക്ട് കൊടുക്കാൻ, ഞാൻ ഒരു ബന്ധപുസ്തകാരനാണെന്ന് പറയാൻ എപ്പോഴൊക്കെ നമ്മൾ ധൈര്യം കാട്ടാറുണ്ട്. എവിടെയെങ്കിലും ഒരു പരസ്യയോഗത്തിന് പോയാൽ ആരെങ്കിലും വന്ന് എന്തൊരാണെന്ന് ചോദിച്ചാൽ പോവും. നിങ്ങൾക്ക് വേണ്ട, പോവുക. ഭയം, ഭയമാണ് ഇല്ലേ? പൂർവ്വപിതാക്കന്മാർ അങ്ങനെ ചെയ്തതാണോ നമ്മളെ പഠിപ്പിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയാണോ ചെയ്തത്? കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ സത്യസുവിശേഷം ഘോഷിക്കുമ്പോൾ അത് കേൾക്കാൻ മനസ്സില്ലാത്തവരെ, അല്ലെങ്കിൽ അത് തള്ളിക്കളയുന്നവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് അവിടുന്ന് പോന്നേക്കണം. പക്ഷെ അപ്പസ്തോലനായ പൗലോസ് നമുക്ക് പുതിയൊരു മാർഗം കാണിച്ചു തന്നു. എന്താണത്? യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് അപ്പസ്തോലൻ സഞ്ചരിച്ച് സത്യസുവിശേഷം ഘോഷിക്കുകയും സഭകളെ പണിയുകയും ചെയ്തത്. ഇതേ ജീവനോടെ തന്നെയല്ലേ നമ്മയും സൃഷ്ടിച്ചാക്കിയിട്ടുള്ളത്? ഇതേ അധികാരത്തോടു കൂടി തന്നെയല്ലേ നമ്മയും തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്? പക്ഷെ നാം ഇന്ന് എവിടെ? നമ്മളുടെ കൂട്ടായ്മകൾ എവിടെ? നമ്മൾ എന്തിനു വേണ്ടി ഈ വേഷം ധരിച്ചു? ഈ വേഷം ധരിച്ച് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ കണക്ക് ചോദിക്കുന്ന ഒരുവനുണ്ട്. അപ്പോൾ നാം എന്തു മറുപടി പറയും ഇല്ലേ? രണ്ടു മൂന്ന് സിംഹാസനങ്ങളെ കുറിച്ചൊക്കെ പലരാലും നമ്മൾ അറിഞ്ഞിട്ടില്ലേ? വായിച്ചു. അവിടേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രതിഫലം തരുന്ന സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ന്യായപുസ്തകം വായിക്കുന്ന, അല്ലെങ്കിൽ നീതിയുടെ പുസ്തകം വായിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ നീ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർമ്മയൊന്നും ഉണ്ടാവില്ല നമുക്ക്. പക്ഷെ അവൻ അതെല്ലാം ഇങ്ങനെ കാണിച്ചു തരും ഇല്ലേ?
ചിലപ്പോൾ നമുക്ക് ഭൂമിയിൽ തന്നിരിക്കുന്ന ഒരു കള്ളുകുടിയനായ ഭർത്താവിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പറഞ്ഞതും കേൾക്കാത്ത, ഒരു ബഹുമാനവും തരാത്ത ഒരു ഭാര്യയായിരിക്കും. ചിലപ്പോൾ പറഞ്ഞതനുസരിക്കാത്ത മക്കളെ ആയിരിക്കും, ഒരു മേലുദ്യോഗസ്ഥനെയായിരിക്കും, ഒരു കീഴ് ജീവനക്കാരനെ ആയിരിക്കും, ഒരു പാസ്റ്ററെയായിരിക്കും, കൂട്ടുവിശ്വാസികളെ ആയിരിക്കും. ഇവിടെയെല്ലാം നാം എന്ത് ചെയ്യണമെന്നുള്ളതാണ് ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. എത്ര ലേഖനങ്ങളാ, സത്യസുവിശേഷം കൂടാതെ അതുപോലെ തന്നെ അപ്പസ്തോലന്റെ പ്രവർത്തന മേഖലകൾ ഇല്ലേ, അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം എല്ലാം നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇതൊക്കെയും കഴിഞ്ഞ് അവസാനമായി നമുക്കൊരു വെളിപ്പാടിന്റെ പുസ്തകമുണ്ട്. അതിന്റെ 21 അധ്യായത്തിലെ 8 വാക്യമെന്ന് തോന്നുന്നു, പോയികയും അത്രേ, അത് രണ്ടാമത്തെ വരണം. ആ കൂട്ടത്തില് ഏറ്റവും മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരാള് ആരാ നോക്കിയാൽ, ഭീരുക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തിനാ നമുക്ക് ഏറ്റവും ഭയം? വചനം ഘോഷിപ്പാൻ, വചനം ഘോഷിപ്പാൻ ഭയമാ ഇല്ലേ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, മോദി മാറിനെ പ്രാർത്ഥിക്കും, അമിത്ഷാ മാറിനെ പ്രാർത്ഥിക്കും, പിണറായി മാറിനെ പ്രാർത്ഥിക്കും, എന്തിനത്? അപ്പസ്തോലന്മാർ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കോ, പ്രാർത്ഥിച്ചോ? റോമൻ ഭരണകൂടം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല ഇല്ലേ? അസ്ഥികുണ്ടത്തിന്റെ അരിക്ക് കൊണ്ടു നിർത്തിട്ട് മാർട്ടിൻ ലൂതറോട് പറഞ്ഞു, നീ നിന്റെ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ നിന്നെ ഇതിലേക്ക് അറിയില്ല, അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ അതിൽ കയറിയുമെന്ന് പറഞ്ഞു. ആ വയോധികനായ 86 വയസ്സുള്ള ആ മനുഷ്യൻ പറഞ്ഞതെന്താ? കഴിഞ്ഞ 86 വർഷമായി എനിക്ക് ഒരു ദ്രോഹവും ചെയ്യാത്തവനെ ഞാൻ തള്ളിപ്പറയുകയില്ല എന്ന്. ഒരു ശ്ലോകം നടത്തുമ്പോ ആരെങ്കിലും കൈ പിരിച്ച് കീറ്റി മുണ്ട് വളച്ചുറ്റി വന്ന മൈക്കുമൂരി മതി മുഖാശ്രയ എന്ന് പറഞ്ഞ് പോവാണോ? ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്, ഭീരുത്വം. ഭീരുത്വം ഇല്ലേ? സിറിയയിലും നൈജീരിയയിലൊക്കെ സുവിശേഷ വേല ചെയ്യുന്ന ആളുകളില്ലേ, അവരെങ്ങനെ ചെയ്യുന്നേ? നമ്മളെ പോലെ എ സി കാറിൽ ചെന്നിറങ്ങുന്നു, ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രസംഗപീഠത്തിൽ ചെല്ലുന്നു, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തിന്റെ വചനത്തെ അവിടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷെ 2-3 ബോഡി ഗാർഡ്സും അവർക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണോ ദൈവവചനം അല്ലെങ്കിൽ ദൈവശുശ്രൂഷ ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത്? നല്ല ദൈവമക്കളെ, നമ്മൾക്ക് ഓരോരുത്തർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു, അവനെ ഘോഷിക്കുന്നു, അവനെ സേവിക്കുന്നു. ഇതെങ്ങനെ ചെയ്യാം? നമ്മുടെ കൂട്ടത്തിൽ ഒരുവന് വേണ്ടി ചെയ്യുന്ന സേവയും അവന് വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലൂടെയാണ് കർത്താവിന്റെ വേല നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. നമ്മളെല്ലാം നിത്യതയിൽ എത്തണമെന്നുള്ള ഒരു ദുരാഗ്രഹമോ വെച്ചുകൊണ്ടല്ലേ നടക്കുന്നത്? എന്തുകൊണ്ട് ദുരാഗ്രഹം എന്ന് പറയാൻ കാരണം, ഇവിടെ കർത്താവ് ചോദിച്ചതുപോലെ ആർ ഈ കൂട്ടത്തിൽ പോകും, ആർക്കും ഞാൻ ധൈര്യമായി പോകുമെന്ന് പറയാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾക്ക് നിൽക്കാൻ കഴിയാത്തത് ഇല്ലേ? നമ്മളുടെ ചുറ്റുപാടുകളിൽ എത്രയും അവശത അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗത്താൽ പീഡിതരായി അവശത അനുഭവിക്കുന്നവർ, പട്ടിണി കിടക്കാൻ പട്ടിണിയാണെന്ന് പറയാൻ നാണം കൊണ്ട് പട്ടിണിയുടെ കാര്യം പറയാതെ കുളിച്ചൊരുങ്ങി നടക്കുന്നവരുണ്ട്, രോഗഭാരത്താൽ രോഗം പുറത്തു പറയാൻ ചികിത്സിക്കാൻ കാശില്ലാതെ നടക്കുന്നവരുണ്ട് ഇല്ലേ? നമ്മുടെയൊക്കെ വിചാരം, എനിക്ക് 100,000 രൂപ ശമ്പളമുണ്ടെങ്കിൽ ആ 100,000 എൻ്റെ തോന്നിവാസത്തിന് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ചെലവഴിച്ച് ബാക്കിയുള്ളത് എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ഒരു കാര്യമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ എ ജി ചർച്ചിൽ വെച്ച്,
പാലക്കാട്ടേക്ക് പോകുമ്പോ വടുക്കഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടായിരിക്കും ഇല്ലേ. കോട്ടയം എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ട് ഇല്ലേ. കേരളത്തിന്റെ ഏത് ഭാഗത്ത് ഇത് കിടക്കണേന്ന് അറിയാമോ? കേരളത്തെ നെടുനീളെങ്ങനെ വിടർത്തിയിട്ടാൽ കേരളത്തിന്റെ മുക്കാൽ ഭാഗവും അപ്പുറത്തും, അല്ല കാൽ ഭാഗം അപ്പുറത്ത് കുറച്ച് മലകളും ബാക്കി ജനവാസ കേന്ദ്രങ്ങളായ ഭൂരിഭാഗം ഭാഗം ഇപ്പുറത്തുമായിട്ട് ആണ് കടലും കായലും ചേർന്ന ഭാഗം. ഒരു വലിയ വിള്ളൽ ഈ ഭൂമിക്കടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുക. എപ്പോ വേണമെങ്കിൽ ഇത് കടലിലേക്ക് ചേരാം. കടൽ എന്തോരം സ്ഥലമുണ്ട്? കടല് മുക്കാൽ ഭാഗം, അതായത് 76%, 75 76% കടലാ, ബാക്കി എത്രയുണ്ട് കര? 24. ആ 24 ഉള്ള ഈ കൊച്ചു കേരളത്തെ കാര്യം ഇപ്പൊ പറഞ്ഞത് ഭൂമിയുടെ അടിയിൽ വിണ്ടിരിക്കുകയാണ്. അതെപ്പോ വേണമെങ്കിലും ഇങ്ങനൊന്നും ശരിയാ ഇല്ലേ. നമ്മള് ഇവിടെ കണ്ടില്ലേ ഷീരൂര് കർണാടകയില് ഇന്നലെയും അതിന്റെ വാർത്തകളായിരുന്നു ഇല്ലേ, ആ വ്യക്തിയുടെ ഡെഡ് ബോഡി ഫ്യൂണറലൊക്കെ. അപ്പോൾ അതുപോലെ ഒന്നും കൂടി തള്ളിപ്പോരാൻ ഒരു പ്രയാസമില്ലെന്നേ. ഇതൊക്കെ താങ്ങി നിർത്തുന്ന ഒരുവനുണ്ട്, അവനെ നമ്മൾ മാനിക്കേണ്ടിയിരിക്കുന്നു. അവന് വിരുദ്ധമായി, അവനെതിരായി, അവന്റെ ഹിതത്തിനെതിരായി നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നുവോ അതെല്ലാം അവൻ ആ പുസ്തകത്തിൽ എഴുതി വെച്ചു കൊണ്ടിരിക്കുക. നമുക്ക് തോന്നും ആരറിയാന്, ആര് കാണാന്. എന്നാൽ ദൈവമക്കളെ, നാമെങ്കിലും അത് തിരിച്ചറിയണം. നാം ലോകക്കാരെ പോലെയല്ല. ഒരു ബൈബലിലൂടെ വാക്യം പറഞ്ഞില്ലേ, ലോകത്തെ സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളവൻ ലോകത്തെ സ്നേഹിക്കില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കണമെന്ന വലിയ നിർബന്ധമുണ്ടോ? പക്ഷെ നമ്മൾ ആ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ലോകമയം. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച നാൾ മുതൽ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് അവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ യൗവനക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെയും അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായി പെരുമ്പാവൂര്. അവിടെ യുവാക്കൾക്ക് ഒരു ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിൽ ഒരു 10-30 യുവാക്കളുണ്ടായി. 4-5 പേരോ മറ്റോ ആണ് കേരളത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്ത് എവിടെ പോകാനാ? സ്വർഗത്തിലേക്കോ? അല്ല, അവരെവിടെ പോകണമെന്നറിയാമോ? ലോകത്തിന്റെ മ്ലേച്ഛതകൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ പുതിയ കൊടി കുത്തി വാഴുന്നത്, ആ സ്ഥലങ്ങളിലേക്ക് പറക്കാൻ ഒരുങ്ങി നിൽക്കുക. ആരാ അവരെ വിടുന്നേ? സർക്കാർ വിടുന്നതാണ് അവരെ, സ്വന്തം മാതാപിതാക്കൾ. എന്നിട്ട് ഒരു പക്ഷേ അവരെയും ചിലവർ കൊണ്ടുപോകുന്നുണ്ട്, അല്ലാത്തവരോ ഇവിടെ വലിയൊരു ഭവനത്തിനും ഒരു പട്ടിക്കും കാവലായി രണ്ടാളെ ഇവിടെ ഉപേക്ഷിച്ച് അവർ പോവുക. ഇതാണ് ഇന്നത്തെ ഈ കൊച്ചു കേരളത്തിന്റെ സ്ഥിതി. ഇനി ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഞാനൊരു വർഗീയത പറയുന്നവനല്ല. നിങ്ങളൊരു ഇസ്ലാമിക കുടുംബത്തിൽ നോക്കിക്കൊള്ളു. മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്ന കുടുംബങ്ങളില്ല. ഒരാളെങ്കിലും അവർ 5-10 ഉണ്ടാവുമല്ലോ, ആരെങ്കിലും ഒരാളെങ്കിലും അവരുടെ മാതാപിതാക്കളെ നോക്കാൻ മാറി മാറി നാട്ടിലുണ്ടാവും. ക്രിസ്ത്യാനികളിലാണ് ഏറ്റവും ഈ പ്രവണത കൂടുതൽ. എന്തുകൊണ്ടാണ്? ആരാണ് നമ്മൾ ദൈവമക്കളെന്ന് നമ്മളെ പറയുന്നത്? നമ്മൾ സ്വയം പറയുന്നതാണോ? നമ്മെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടവർ നമ്മളല്ല, നമ്മളല്ലാത്ത മറ്റുള്ളവർ സാക്ഷ്യം പറയണം. എന്ത് സാക്ഷ്യമാണ് നമ്മൾ ഈ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്? നമുക്കൊന്നും കാഴ്ചവെക്കാനില്ല. നമ്മൾക്ക് കുറച്ച് ആമേനും ഹല്ലേലും, എന്ത് പറഞ്ഞാലും ഹല്ലേലും ഇല്ലേ, എന്ത് പറഞ്ഞാലും മതി അപ്പൊ ഹല്ലേലിയ പറയും. അതിനൊരു പ്രത്യേക വിഭാഗം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇപ്പുറത്തിരിക്കുന്നവരാട്ടോ. അതും കൂടെ ഞാൻ പറയാം, പറഞ്ഞത് എന്താണെന്ന് കേൾക്ക പോലും വേണ്ട, അപ്പ ആമേൻ ഹല്ലേലിയ പറയും. ഏത് കൂട്ടായ്മയിലും, ഇവിടെ പിന്നെ കുറച്ച് സ്ത്രീകളെ കാണാനുള്ളൂ, സഹോദരിമാരും ഇവിടെ കുറവാണ്. ഏത് കൂട്ടായ്മയിൽ ചെന്നാലും കൂടുതലുള്ളത് ആ വിഭാഗം. അപ്പൊ അവരുടെ ഉച്ചത്തിൽ കേൾക്കുകയും ചെയ്യും. അപ്പോൾ ദൈവമക്കളെ, അതിനല്ല നമ്മൾ വിളിച്ചത്. നമ്മൾക്ക് നമ്മുടെ കാലിന്റെ മുട്ടുവേദന ഉണ്ടായിക്കോട്ടെ, നീ നമ്മൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയും ദൈവം നമുക്ക് തരില്ല. ഇത് തിരിച്ചറിയുന്നില്ലേ? നമ്മൾ ആരാണ് നമ്മൾ പറയുന്നത്? നമ്മളെ
വില കൊടുത്ത് വാങ്ങിയവർ. പിന്നെ നമ്മൾ നമ്മുടെയാണോ? നമ്മൾ പണയ വസ്തുവല്ലേ? അല്ലെങ്കിൽ മറ്റൊരുത്തിന്റെ അല്ലേ? അവന് വേണ്ടിയല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? പിന്നെ ഈ ശരീരത്തില് വേദന എടുത്തോട്ടെ, എനിക്കെന്താന്നേ? ഞാൻ എന്തിനാ നിന്നെ വിഷമിക്കുന്നെ? എന്റെ ഒന്നല്ലല്ലോ, നിന്റെ അല്ലേ? നീ നോക്കിക്കോ. എന്തേ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരാത്തത്? നമ്മളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെ പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായാലും തരണമേ, രക്ഷിക്കണമേ, നമേ 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 എന്നുള്ളതാണ് എല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടതുപോലെ ആ എനിക്ക് വേണ്ടി പോകുമെന്നുള്ള ചോദ്യത്തിന് ഇവിടെ ആ വാക്യം വായിച്ചു കഴിയുമ്പോൾ പറയുന്നുണ്ട്, എന്നെ അയക്കണമേ. എനിക്ക് ഇന്നൊരു പ്രഭാതം നീ തന്നല്ലോ, ഒരു പുതിയ ദിവസം നീ എനിക്ക് തന്നല്ലോ. ദൈവമേ നിനക്ക് സ്തോത്രം, നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? അങ്ങനെ ചോദിച്ച് പ്രഭാതത്തിൽ ഉണരുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നമുക്ക് എന്തിനാ അതിന് സാധിക്കാത്തത്? നമ്മൾ ലോകക്കാരായിപ്പോയി, അല്ലെങ്കിൽ അവരെക്കാൾ മ്ലേച്ഛമായ ആവശ്യങ്ങളുടെ ഉടമകളായി മാറി. അതല്ല വേണ്ടത്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇന്ന് നീ എന്നെ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതിനുവേണ്ടി ഞാൻ എന്നെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എന്നെ നീ എവിടേക്കാണോ അയക്കുന്നത്, നീ എന്ത് സഹനം എനിക്ക് തന്നാലും, എന്ത് കഷ്ടം എന്റെ മുന്നിലേക്ക് വിട്ടാലും, ഞാൻ അതിന് നിന്നെ സ്തോത്രം ചെയ്തുകൊണ്ട് നീ എന്നെ ഏൽപ്പിക്കുന്നത് ചെയ്യാൻ എന്നെ നീ സഹായിക്കണം. ഇങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? എന്റെ ഭവനം, എന്റെ മക്കൾ, എന്റെ ഭർത്താവ് ഭാര്യ, എന്റെ അപ്പൻ അമ്മ, എന്റെ കാറ് ബംഗ്ലാവ്, എന്റെ വസ്തുവകകൾ എല്ലാം ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ഇന്ന് ആരാധനാലയങ്ങളിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ കേൾക്കാനുള്ളത് പോകാനുള്ള വിസയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, അത് ശരിയാക്കി കിട്ടണം. വേണം, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ ഇതിന്റെ പ്രാർത്ഥന ഭയങ്കര കൂടുതലാ. പ്ലസ് ടു റിസൾട്ട് അറിഞ്ഞാൽ, നഴ്സിംഗ് റിസൾട്ട് അറിഞ്ഞാൽ, ദൈവമക്കളെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വലിയൊരു ദൈവദ്രോഹമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കുറ്റം വിധിക്കേയിരിക്കാം, ആയിക്കോട്ടെ. ആദാമിനെ ഹവ്വയെയും സൃഷ്ടിച്ച ദൈവം ഏദനിലാക്കിയപ്പോ അവരോട് എന്തു പറഞ്ഞു? നിങ്ങൾ അത് കൽപ്പനയായിട്ട് കൊടുത്തത്. അതുകൂടാതെ ഇവരെ ആശീർവദിച്ചു പറഞ്ഞു ആദവത്തിനോട് ഹവ്വയോട്, അപ്പൊ ഞാൻ മേനു വിടാൻ പറഞ്ഞത്. ആദാമിനെ ഹവ്വയുടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ലോകത്ത് നിറങ്ങി പിന്നെന്ന് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾ ഒന്നോ രണ്ടോ മക്കളെ പ്രസവിച്ച് ഇവിടെ സമാധാനമായിട്ട് അടങ്ങി ഒതുങ്ങി കഴിയാൻ അങ്ങനെ പറഞ്ഞ കർത്താവ്. നമ്മളുടെ കുടുംബങ്ങളിൽ ഒരു 10 മക്കളുള്ള ആരുണ്ട് ഇവിടെ? 8, 5, 4, ദൈവത്തിന് സ്തോത്രം സഹോദരി, 3, പിന്നെ 2, 1 അല്ലേ? 1 2 കൈ ഒതുക്കിയ എന്തോരാ? ഇത് ദൈവം അടച്ചു കളഞ്ഞതുകൊണ്ടാണോ, മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണോ? ചിന്തിച്ചുണ്ടോ? ഈ ദ്രോഹം നമ്മൾ എന്നാണ് കടം വീട്ടുക? എപ്പോഴാണ് ദൈവത്തിനോട് ഇതിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കുക? സാധിക്കുമോ? നമ്മൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് നമുക്ക് പശ്ചാത്തപിച്ച് പാപ മോചനം നേടാം. ഇന്ന് നമ്മൾ നമ്മളുടെ ഭവനങ്ങളിലുള്ള യൗവനക്കാരെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു? ഞങ്ങളുടെ സെന്ററിലെ സെക്രട്ടറിയുടെ വീട്ടിൽ 6 കുട്ടികളുണ്ട്. ഇനിയും ആ സഹോദരി പ്രസവിക്കാൻ തയ്യാറാണെന്ന് എൻ്റെ അറിവ്. ഇപ്പോഴത്തെ കുഞ്ഞ് അംഗനവാടിയിൽ പോയി തുടങ്ങി ലാസ്റ്റ് കുഞ്ഞ്. നിങ്ങളറിയാം ഒരു പക്ഷേ പലരും, ഫസ്റ്റ് അറിയില്ലേ ജോർജ് തോമസ് ഫസ്. ആ കുടുംബത്തെ സന്തോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ 8 മക്കളുള്ള ഭവനത്തിലെ ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിലെ കൂട്ടായ്മ, ഇപ്പൊ അവരും അവരുടെ മക്കളുകളെല്ലാം കൂടുമ്പോൾ 10-60 പേരുണ്ട്. ഒരു ആഘോഷമല്ലേ, അപ്പനമ്മ ഇല്ല എന്നുള്ളൂ. നമ്മളുടെ എവിടെയുണ്ട് ഇന്നത്? എവിടെയുണ്ട്? ആകെ 2 മക്കളുള്ളൂ, അവർക്ക് ചിലപ്പോ 1-2 ഉണ്ട്. അവര് 2 കൂട്ടരും വരുന്നത്
ഏതെങ്കിലും കാലത്തായിരിക്കും. അപ്പോൾ തമ്മിൽ തമ്മിൽ കാണുന്നില്ല. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ അവസ്ഥ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് ദൈവമക്കൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ദൈവമക്കളെ, ഞാൻ പറഞ്ഞ് കാട് കയറി പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കും എന്നോട് വിഷമം തോന്നുവാൻ ഇടയാക്കരുത്. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയിലേക്ക് നമ്മൾ ജോലിക്ക് വിളിച്ചാൽ ഇതിൽ പോകാത്തവരായി ആരുണ്ട്? ഏറ്റവും ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശമ്പളം തരുന്നത് അവിടെ ചെന്നാൽ നമ്മൾക്ക് അവൻ പറയുന്ന പണി, നമുക്ക് പറ്റുന്ന പണിയെ തരുള്ളൂ, ചെയ്യാൻ പറ്റുന്ന പണി. 90 വയസ്സായ ആളെ വിളിക്കുന്നെങ്കിൽ ആ 90 വയസ്സായ ആൾക്ക് പറ്റുന്ന പണിയെ തരുള്ളൂ. 5 വയസ്സായ ആളെ വിളിക്കുന്നെങ്കിൽ ആ അങ്ങനെ ഒരു കമ്പനിയിലെ ഉടമ നമ്മെ വിളിച്ചാൽ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോകാൻ ആരൊക്കെ തയ്യാറുണ്ട്? ഇവിടെ ദേവദാസം മാത്രമേ പോകാൻ തയ്യാറുള്ളൂ. ആന്റി പോകാൻ തയ്യാറാണോ? യെസ്, ആന്റി തയ്യാറാണ്. 4 മക്കളുണ്ട്. അതാ ഭാഗ്യം തയ്യാറല്ല. അതുകൊണ്ടാ ഈ കർത്താവിന്റെ വേലയ്ക്ക് ആളില്ലാത്ത. സർവശക്തനായ യേശു ക്രിസ്തുവിനേക്കാൾ വലിയ ഒരു ഉടമസ്ഥൻ, മുതലാളി, അല്ലെങ്കിൽ ഒരു വിളിക്കപ്പെടുവാനുള്ളവൻ ആരാണ് ഈ ലോകത്തിലുള്ളത്? അവനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അവൻ പറയുന്ന വേല ചെയ്യുന്നു. നമുക്ക് പറ്റാത്ത ഒരു വേലയും അവൻ നമ്മെ ഏൽപ്പിക്കില്ലെന്നേ. ആ വേല ചെയ്യാനാണ് നമ്മൾ മടിച്ചു നിൽക്കുന്നത്. എന്നിട്ട് പോവാൻ യാത്രയെ ഡ്രസ്സൊക്കെ തയ്ച്ച് വിജയിക്ക് വെച്ചിരിക്കുക എവിടേക്ക്? അവൻ്റെ കൂടെ നിത്യതയിൽ അവസാനിപ്പിക്കാൻ ചെല്ലൂ, ചെല്ലൂ. എന്താ കാര്യം ഒന്നും ഇണ്ടാത്ത യുവമകളെ, അങ്ങനെയല്ല വേണ്ടത്. അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് അവന്റെ സാക്ഷികളാവാനാ. ആരാധനയ്ക്ക് വന്ന് സാക്ഷ്യം പറയാനല്ല. ഇന്ന് ഞാൻ ഒരാളോട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ എനിക്ക് ഇത്ര പേരോട് സുവിശേഷം പറയാൻ സാധിച്ചു എന്ന് പറയുന്ന എത്ര സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്? ഇവിടെ തന്നെ അത് എത്ര കേട്ടിട്ടുണ്ടോ? ഇതാണ് സാക്ഷ്യം. ഭൂലോകത്തൊക്കെയും പോയിട്ട് ഇല്ലേ, അതിന് 3-4 ഘട്ടം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ജെറുസലേമിൽ, പിന്നെ യഹൂദയിൽ, പിന്നെ ശമര്യയിൽ, പിന്നെ ലോകത്തിന്റെ അതിർത്തികൾ വരെ എല്ലായിടത്തും ഇല്ലേ. അതാണ് സാക്ഷ്യം, അതാണ് സാക്ഷികളാവാനുള്ളത്. എന്ത് വന്നു പറയും, കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ എനിക്ക് സുഖമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അല്ല മുട്ടും ഒരു ചെറിയ വേദനയുണ്ടായിരുന്നു, അത് കർത്താവ് മാറ്റി തന്നു. പിന്നെ ഭക്ഷണം കഴിച്ച് അടപ്പത്ത് വെച്ചിട്ട് ഞാൻ സ്റ്റൗ ഓഫാക്കാൻ മറന്നു, ദൈവം അത് സ്റ്റൗ എങ്ങനെയും ഓഫാക്കി. ഇതൊക്കെയാണ് സാക്ഷ്യം പറയുന്നത്. ദൈവമക്കളെ, എത്ര വലിയ ബോഷത്വമാണ് നമ്മൾ പറയുന്നത്, എത്ര വലിയ ബോഷത്വമാണ് പറയുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ചില ചർച്ചകളുണ്ട് കേട്ടോ, അതും വേണ്ടേ പറയാൻ? ഇത്തരത്തിൽ ഒരു സാക്ഷ്യം ഇനി മേലങ്ങളിലൂടെ പറയരുതെന്ന് പറഞ്ഞു നോക്കിയാൽ പറയില്ലാരും പറയില്ലെന്നേ. നിങ്ങളോട് സാക്ഷ്യം പറയാനോ പറഞ്ഞേ, സാക്ഷിയായി എന്ന് പറയാനോ പറഞ്ഞെന്ന് ചോദിക്കുന്നു. അത് സാധിച്ചെങ്കിൽ മാത്രമേ ആ ദേവദാസൻ അവിടെ ആത്മീയമായി വളർത്തുന്നുള്ളൂ. ഇല്ല, എന്നിട്ട് ഇവിടുത്തെ ആരാധന രീതി കണ്ടത് എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒന്നോ രണ്ടോ വിഷയങ്ങൾക്ക് ആദ്യമായി പ്രാർത്ഥിച്ചു, അതിനുശേഷമാണ് സ്തോത്രഗീതങ്ങളും ആരാധന ഗീതങ്ങളും കൂടെ മുഴങ്ങിയത്. സങ്കീർത്തനം വായിച്ചു, അതിൽ നിന്ന് പ്രബോധിപ്പിച്ചു. നല്ല രീതിയാ. ഞാനായിരിക്കുന്ന ആ സഭയിൽ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ ഈ രീതിയല്ല, വ്യത്യാസമുണ്ട്. എന്തോ ആവട്ടെ, ഏത് അവസ്ഥയിലായാലും നമ്മൾ കർത്താവിനെ ഘോഷിക്കുന്നു, യേശു ക്രിസ്തുവിനെ നമ്മൾ ഘോഷിക്കുന്നു. ഇല്ലേ, ക്രൂശിൽ എന്താ നടന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടാന്നേ. നമ്മളൊക്കെ വിശ്വാസികളാ. ക്രൂശിൽ ഒരുവനെ തല്ലുകൊന്നു, അല്ലെങ്കിൽ അവർക്കിനെ കുരിശു മടിച്ചു കൊന്നു, ഇത് മാത്രം പലരും വിചാരം അല്ല. എനിക്കും നിനക്കും വേണ്ടി നമ്മളുടെ ഇതുവരെയുള്ള സകല പാപത്തിനും പരിഹാരമായി മരണമെന്ന ആ വലിയ ആ ഭീകരനെ കാൽക്കീഴിലാക്കി അതിന്മേൽ ജയമെടുത്തു. ഇതാണ് ക്രൂശിൽ നടന്നത്. ഇതിനാണ് നമ്മൾ സാക്ഷികളാവേണ്ടത്. ആ സാക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയത് ഇല്ലേ. ആ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇന്നും എന്താ പണ്ടത്തെ ചങ്ങരൻ തെങ്ങുമ്മ തന്നെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു? അതിൽ നിന്ന് വ്യത്യാസമായി ചിലപ്പോൾ ചില വെള്ളവസ്ത്രം കൊടുക്കൂട്ടോ, പിന്നെ ചിലര് താടി മീശൊക്കെ ഓടിക്കും, ചിലര് ആഭരണങ്ങളൊക്കെ ഉപേക്ഷിക്കും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുണ്ട്?
നമ്മൾ അണിഞ്ഞൊരുങ്ങുന്ന വസ്ത്രത്തിന്റെ വില എത്രയാണ്? എത്രമാത്രം വസ്ത്രങ്ങൾ നമ്മളുടെ അലമാരയിൽ നിന്ന് നമുക്ക് വലിച്ചു വാരിയിട്ടിട്ട് വേണം ഉടുക്കാനുള്ള ഒരെണ്ണം ഉടുക്കാൻ, തെരഞ്ഞ് തെരഞ്ഞ് തെരഞ്ഞ്. എന്നാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു അന്യസംസ്ഥാനക്കാരൻ വന്ന് ആ കീറിയതും പറഞ്ഞെന്നും കൊടുത്ത് അവൻ ജോലി ചെയ്യുകയോ അവൻ യാത്ര ചെയ്യുകയോ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആർക്കതിന് നേരം ഇല്ല. അവന്റെ കുഞ്ഞുങ്ങൾ തെരുവിൽ ഭക്ഷണമില്ലാതെ നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ ഫ്രിഡ്ജിൽ 4-5 ദിവസമായതിനു ശേഷം ഉപയോഗിക്കാൻ പറ്റാതെ എടുത്തു കളയുന്ന ഭക്ഷണത്തിന്റെ അളവ് എത്ര? നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം ദൈവമക്കളെ. ഇവിടെയാണ് ദൈവമക്കളായിരിക്കുന്ന നമ്മളുടെ ഉത്തരവാദിത്വം കിടക്കുന്നത്. ഇതിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ അല്ലേ, ഒരു രോഗിയെ നമ്മൾ ചെന്നൊന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഓ ഇതേപോലെ തന്നെ പറ്റിയ കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ പരിപാടി കഴിഞ്ഞു, ഇങ്ങനെയല്ല ആശ്വസിപ്പിക്കാൻ പോണത്. മനസ്സിലേ, പലരും ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ ചെന്നിട്ട് ഓ ഇങ്ങനെ പറ്റില്ലോ, അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ അതിലേക്ക് ഇതുപോലെ തന്നെയാണ് പറ്റിയ, പക്ഷെ 2-3 ദിവസം കഴിഞ്ഞ വിളിക്കും ഇല്ല, ഭയങ്കര ആശ്വാസമല്ലേ അത്. ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നവരുടെ കൂട്ടമായി നമ്മൾ മാറരുത്. രോഗികളെ സന്ദർശിക്കുക അല്ലേ, ആഘോഷ വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകുന്നത് നല്ലതെന്നാ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തോ ആ വിലാപ വീട്ടിൽ, വിലാപം, വിലാപം എന്ന് പറഞ്ഞാൽ ദുഃഖം തളനേറ്റ് നിൽക്കുന്ന ഭവനം എന്നർത്ഥം. അത് രോഗത്തിലാവാം, കഷ്ടങ്ങളാലാവാം, അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളാലാവാം. അവിടെയാണ് നമ്മുടെ ആശ്വാസം വേണ്ടത്. സന്തോഷ ഭവനത്തിൽ നമ്മൾ ചെന്ന് ആർക്കുല്ലസിച്ചില്ലെങ്കിലും ഒരു ദോഷവും കർത്താവ് നമ്മളെ കൽപ്പിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നില്ലെങ്കിൽ, നമ്മൾക്ക് ചെല്ലാവുന്ന ഇടമാണെങ്കിൽ നമ്മൾ അവിടെ ചെന്നില്ലെങ്കിൽ കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കുന്നേ. ഈ ബോധ്യപ്പെടുത്തേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ ഇല്ലേ, എന്നത് ബോധ്യപ്പെടുത്തുക. എന്താ എവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായാലും ബോധ്യപ്പെടുത്തുന്നത് എന്താ അറിയില്ല, അധികം കണക്ക്, കണക്ക് മാത്രം ബോധ്യപ്പെടുത്തുള്ളൂ. സയൻസ് ബോധ്യപ്പെടുത്തണം, സമയപാഠം ബോധ്യപ്പെടുത്തണം, അവിടുത്തെ മലയാളം ഇംഗ്ലീഷോ ആ വായിക്കുള്ള ഏതെങ്കിലും ബോധ്യപ്പെടുത്തണോ വേണ്ട? ബോധ്യപ്പെടുത്തേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ എന്ത്? കണക്ക്. ഈ കണക്കാണ് നമ്മൾ പറയേണ്ടി വരിക. ഈ കണക്ക് നമ്മൾ ബോധ്യപ്പെടുത്തണം. എവന്റെ മുമ്പിൽ? ചോദിക്കുന്നവന്റെ മുമ്പിൽ. നമ്മളെ അധികാരപ്പെടുത്തി ഇവിടെ അയച്ചിരിക്കുന്ന അവന്റെ മുമ്പിൽ, അവനാണ് ചോദിക്കുന്നവൻ. കണക്ക് നമ്മൾ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തേണ്ടത് ഒന്നും വിട്ടുപോകാതെ ബോധ്യപ്പെടുത്തണം. ഇതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. ദൈവമക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മെ എന്തിനു വിളിച്ചു എന്നുള്ളത്, ആ വിളിച്ച കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ചെയ്യാതിരിക്കുന്നതൊക്കെ പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇല്ലേ? എനിക്കിപ്പോ പോൾ പാസ്റ്ററുള്ള ഏറ്റവും വലിയ ബഹുമാനം ദാ ഇരിക്കുന്ന കെട്ടുകളും ബന്ധം, എന്താ പറയാ, ബന്ധസ്ഥാക്കിയിരിക്കുന്ന ആ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് പലതും എടുത്തുകൊണ്ട് പോകും. ഞാൻ സത്യവിശ്വാസത്തിലേക്ക് വരാൻ ഇതുപോലെയുള്ള ചില കാര്യങ്ങളാണ് കാരണം. ഞാൻ അതിലേക്ക് വരാം. നിങ്ങളാൽ ഒരു വ്യക്തിക്ക് ഒരു ട്രാക്ട് കൊടുക്കാൻ ഒരു ദിവസം സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ അവൻ തന്നിരിക്കുന്നു, ആരോഗ്യം തന്നിരിക്കുന്നു, അതുപോലെ തന്നെ സമയം തന്നിരിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? ഇതിൽ എത്ര സമയം, എൻ്റെ എത്ര ആരോഗ്യം, എന്റെ ജീവിത സൗകര്യങ്ങളിൽ എത്ര ഭാഗം ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നു? നമ്മളൊന്ന് ചിന്തിക്കുക, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. ഒരുപക്ഷെ നമ്മളുടെ ബംഗ്ലാവ് വിൽക്കേണ്ടി വരാം, കാറ് ചിലപ്പോൾ വിൽക്കേണ്ടി വരാം, നമ്മുടെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരാം ഇല്ലേ? അപ്പസ്തോലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഫിലിപ്പിയർ 3 യെസ് ഒന്ന് വായിച്ചേ. പിന്നില്ലേ, ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു, ഒക്കെ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതിന്റെ 5 വാക്യം ഒന്ന് വായിച്ചേ, ഒരു അറിയൽ കാര്യം കാണാം. ഛേദമായിട്ട് എന്തൊക്കെ എണ്ണിന്നറിയാം? 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, പരീശൻ ഉപദ്രവിച്ചവൻ, അനന്യൻ. ആറേഴ് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മളാണെങ്കിലോ,
ഇവിടെ ഒരു എം എൽ എ പി ആയി അവന്റെ ഗമ എന്താ? ഒരു എം എൽ എ വേണ്ട, ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി എന്താ അവന്റെ ഗമ? കേവലം 10,000-20,000 ആളുള്ള ഒരു ജനവിഭാഗത്തിന്റെ ഭരണസമിതിയുടെ ഒരു നേതാവായാൽ എന്താ അവന്റെ ഗമ? പൗലോസിന്റെ ഗമ നമ്മൾ വായിച്ച 7 കാര്യങ്ങൾ വായിച്ചു അല്ലേ? അതൊക്കെ അവൻ എങ്ങനെ നിന്ന് ഛേദം ഇത് വേണ്ടി വരും. ഇത് ഛേദം നമ്മൾ കാണേണ്ടി വരും. ഇത് ഛേദമായി കണ്ടാൽ മാത്രമേ നമ്മൾക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ ഏത് കർത്താവ് നമ്മെ വിളിച്ചത് എന്തിന്? പാട്ടുപാടിയിൽ പറഞ്ഞല്ലോ, സ്നേഹിക്കുന്നു, സേവിക്കുന്നു, ഘോഷിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം തടസ്സങ്ങൾ ഉണ്ടാവും, കഷ്ടങ്ങൾ ഉണ്ടാവും, ദുരിതങ്ങൾ ഉണ്ടാവും, പട്ടിണി വരാം, ഭീഷണി വരാം, പരിഹാസവും നിന്നയും വരാം, ഭവനത്തിൽ തന്നെ ഒറ്റപ്പെട്ടെന്ന് വരാം. ഇതൊക്കെ നമ്മൾ ഛേദം എന്ന് എണ്ണണം. അപ്പോൾ എന്താവും? പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഇല്ലേ, ഇവിടെ നേരത്തെ പറഞ്ഞു മരണത്തെ ഭയമുള്ളവരെ പറ്റി ഇല്ലേ? എന്തായി പേടി? മരിക്കാൻ എന്താ പേടി? അയ്യോ എന്റെ മക്കള്, ഞാൻ ഉണ്ടാക്കിയ സ്വത്ത് സമ്പാദിച്ചത്, എന്റെ പേര് പെരുമ, എന്റെ പ്രശസ്തി, ഇതൊക്കെ പോവും, ഒക്കെ പോവും ഇല്ലേ? മരണത്തോടുകൂടെ പോവും ഇല്ലേ? ഇണ്ട്, പക്ഷെ പേടിയല്ലേ? ആ പറഞ്ഞ പേടിയുടെ കാര്യമല്ല ഇതാണെന്നേ. ഈ പേടിയുടെ കാര്യം ഇതാ ഇല്ലേ? എന്റെ അമ്മ 99 വയസ്സിലാണ് മരിച്ചേ, പക്ഷെ മരിക്കാൻ പേടിയുണ്ടായില്ല എന്നാണ് അമ്മ പറയുന്നത്. മരിക്കാൻ പേടിയുണ്ടോ, പേടിയുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. പക്ഷെ അമ്മയ്ക്ക് പേടിയുണ്ടായില്ല എന്ന് പറയുന്നു. മരിച്ചോട്ടെ മരിച്ചോട്ടെ എന്ന് പറയാറുണ്ട്. പക്ഷെ മരിക്കാൻ പേടി, ആ ഏറ്റവും അവസാനം മരണശയ്യയിൽ കിടക്കുന്നവന് പേടിയാണെന്നേ, പേടിയാണ്. കാരണം കഴിഞ്ഞില്ലേ. പക്ഷെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ഒന്ന് ഇവിടെയല്ല അവിടെ ഉണ്ട് എന്ന് എന്റെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ ഭയമുണ്ടാവില്ലേ? ഭയമുണ്ടാവില്ല. നമ്മൾ ഇവിടെ സ്വരൂപിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് മരിക്കാൻ ഭയം. നമ്മളിവിടെ എവിടെ സ്വരൂപിക്കാനാ പറഞ്ഞിരിക്കുന്നത്? വേദപുസ്തകം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ, നമ്മൾ സമ്പത്തിന് വേണ്ടി ദൂരം പ്രാർത്ഥന കഴിക്കുന്നത് ഇല്ലേ, ദൂരം പ്രാർത്ഥന കഴിക്കുന്നു. ലാസറിന്റെയും ധനവാന്റെയും കഥ നമുക്ക് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു തരിക. ഈ ധനവാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തത് വേദപുസ്തകത്തിൽ കാണണ്ട? എന്തെങ്കിലും ദ്രോഹം ചെയ്തത്? അബ്രഹാം അവനോട് പറയാണ്, നീ ഭൂമിയിലായിരുന്നപ്പോ സുഖസുന്ദരമായിട്ട് നീ ജീവിച്ചു, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു, അല്ലാണ്ട് നീ കൊലപാതകം ചെയ്തുന്നോ വ്യഭിചരിച്ചുന്നോ നീ അന്യന്റെ വസ്തു തട്ടിയെടുത്തുന്നോ ഒന്നും പറയണില്ല ഈ ധനവാനെ കുറിച്ച്. എന്നിട്ടും ഈ ധനവാന എവിടെ കിടക്കണേ? സ്വർഗത്തിലാണോ? അബ്രഹാമിന്റെ മടിയിലാണോ? അല്ല. നീ ഇത് നമ്മൾ മനസ്സിലാക്കുക, ഇത് നമുക്ക് തന്നൊരു പാഠമാണെന്ന് മനസ്സിലാക്കുക, മനസ്സിലായോ? അപ്പൊ ഇതാണ് വേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ ദിനംപ്രതി നിമിഷം പ്രതി ജാഗ്രതയോടെ ആയിരിക്കുക. ആ ജാഗ്രത നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്റെ ഒരു ചെറിയ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ പേര് പറഞ്ഞു, ജോയ് എന്നാണ് എന്നെ അറിയപ്പെടുക. പക്ഷെ എൻ്റെ ഒഫീഷ്യൽ നെയിം ഹൗസ് ഹെൽപ്പ് എന്നാണ്. ഞാനൊരു സാധാരണ കാർഷിക അല്ലെങ്കിൽ കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചവനാണ്. 7 മക്കളിൽ 7ാമത്തവനായി ജനിച്ചത്. ഞങ്ങള് 5 സഹോദരങ്ങളും 3 സഹോദരിമാർ. അതിലൊരു സഹോദരി അകാലത്തിൽ തന്നെ വളരെ ബാല്യത്തിലെ മരിച്ചു. ഞാനൊന്നും കണ്ട ഓർമ്മയില്ല എന്നെങ്കിലും മൂത്താണ്. ബാക്കി 7 പേരും അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം. ഈ അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു പറമ്പിലാണ് ഞങ്ങളുടെ അപ്പന്റെ മറ്റ് അപ്പാപ്പന്റെ അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പന്റെ അപ്പനെയാട്ടാ, ചിലടത്ത് അപ്പാപ്പൻ വേറെയാണ്. അതുകൊണ്ട് അപ്പൊ എന്റെ അപ്പന്റെ സഹോദരങ്ങൾ 3 പേരും അവരുടെ കുടുംബവും ഒരേ പറമ്പിൽ 4 വീട് വെച്ച് താമസിക്കുന്ന ഒരു പ്രകൃതമായി. അതുകൊണ്ട് ഒരു നല്ല കറി വെച്ചാൽ 4 പങ്ക് വെച്ചിട്ട് 1 പങ്ക് ഞങ്ങൾക്കുള്ളൂ. ഒരു ചക്ക മുറിച്ചാൽ നീളത്തിലാ ചക്ക മുറിക്കുക, 4ൽ 1 ഞങ്ങൾക്കുള്ളൂ. കാരണം ബാക്കി 3 വീട്ടിലേക്കും പോയി.
എന്റെ അപ്പാപ്പനും അമ്മാമയും നാല് വീട്ടിലും മാറി മാറി ഓരോ മാസം നിൽക്കും. ഞങ്ങളുടെ സന്തോഷകാലം എന്ന് പറയുന്നത് അതാ. അപ്പനും അപ്പനും അമ്മാമയും ഉള്ളത് കൊണ്ട് വിശിഷ്ട ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടും. വലിയ പട്ടിനൊന്നും ഇല്ലാത്തൊരു ഭവനമായിരുന്നു, കാരണം ഒരു കർഷകന്റെ വീട്ടിൽ അത്രയധികം പട്ടിനൊന്നും അന്നുണ്ടാവില്ല. അപ്പോ എങ്ങനെയാണെങ്കിലും അങ്ങനെ വളർന്നു വലുതായ വന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏഴാമത്തെ സന്തതിയാണ്. അപ്പോ ഞങ്ങളുടെ വീട്ടില് ഈ കാർഷിക വൃത്തിയായ കാരണം എന്നും പണിയാ, എന്നും പണി എന്ന് പറഞ്ഞാൽ എന്നും പണിയാ. അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലൊക്കെ പഠിക്കുമ്പോ അപ്പനമ്മേനും ഇപ്പൊ രാവും. കാരണം എന്താ, ഒരു ശനി ഞായറും കിട്ടിയാ അപ്പുറത്തുള്ളവരൊക്കെ കളിക്കാൻ വന്ന് വിളിക്കുക. നമുക്ക് അന്നാണ് പണി. എന്ത്, പിള്ളേർക്ക് സ്കൂളിലല്ലോ, അന്നായിരിക്കും പാടത്തേക്ക് ചാണം കൊണ്ടുപോകണ്ടാവുക, അന്നായിരിക്കും വളയിടുന്നത്, പുല്ലുവലി ചിലപ്പോ അന്നാവും, വാഴയിൽ തുകലിടില് അന്നാവും. എല്ലാ ശനി ഞായറും ഞങ്ങൾക്ക് പണിയാ. പള്ളിയിൽ പോകുന്ന കിട്ടുന്ന ഒരു സമയം മാത്രമേ ഞങ്ങൾക്ക് ഒഴിവുള്ളൂ. അന്നൊക്കെ എത്രയോ അപ്പനും അമ്മേനും രാഗിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. പക്ഷെ അന്ന് ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചത് കൊണ്ട് ഇന്നും ഞങ്ങൾ ആരും തളർന്നു പോകാതെ ഏത് മരുഭൂമിയിലും ഏത് ബുദ്ധിമുട്ടുള്ള സ്ഥലത്തും ഇന്ന് സുഖമായി ജീവിക്കുക. ഞങ്ങളിൽ ഇന്ന് അഞ്ചുപേരെ ജീവിച്ചിട്ടുള്ള രണ്ടു പേര് സഹോദരന്മാര് ചില ലോകപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ അതിൽ മുഴുകി അകാലത്തിൽ അവരും മരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ഒരു സൗകര്യം കിട്ടി. എന്തിന്, പഠനത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും അത്തരം എടുക്കണമെന്നല്ലായിരുന്നു. അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ പള്ളിഭക്തനാണ് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ, പള്ളിഭക്തനാണ്, ആർ സി കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. അങ്ങനെ പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ വളരെ വ്യാപൃതരായിരുന്നല്ലോ. പത്താം ക്ലാസ് കഴിഞ്ഞ് അന്ന് അച്ഛനാവാൻ പോവാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. അങ്ങനെ പത്താം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞു, സെമിനാരിലേക്ക് യാത്രയായി. അപ്പൊ ഞാൻ സെമിനാരിലേക്ക് യാത്രയായെങ്കിലും ഈ പള്ളി വികാരിയുടെ താല്പര്യം എനിക്കില്ല, സന്യാസിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ അന്നത്തിന് താല്പര്യം. അങ്ങനെ ഈ അരയിൽ ബെൽറ്റ് കിട്ടണ ഒരു അധ്യാപകന്മാരുണ്ട് അല്ലേ, സി എം ഐ സഭ, അതിലായിരുന്നു ഞാൻ പോയത്. അങ്ങനെ ഞാൻ അവിടെ പോയി ആദ്യം തൃശ്ശൂരിലെ പൂങ്കുന്നം എന്ന് പറഞ്ഞൊരു ചെറിയ മോണസ്ട്രി ഉണ്ട്, അവിടെ കുറച്ച് നാളുണ്ടായി. അത് കഴിഞ്ഞ് എൽത്തുരുത്തിൽ ഒരു ജൂനിയർ കോളേജ് ഉണ്ട്, ഇന്നിപ്പോൾ അത് സീനിയർ കോളേജായിരുന്നു തോന്നുന്നു, റീഡിഗ്രി പോയിപ്പോൾ. പിന്നെ അവിടെയൊക്കെയാണ് ഞങ്ങൾ മാറ്റിയത്. അത് വിശാലമായ ഒരു പാടശേഖരമൊക്കെയുള്ള കണ്ടമാനം ഭൂപ്രദേശമുള്ള ഒരു സെമിനാരി അവിടെയായിരുന്നു. അങ്ങനെ കുറച്ച് നാളൊക്കെ അവിടെ അങ്ങനെ കഴിഞ്ഞു. പക്ഷേ നമ്മളിവിടെ നിന്ന് കണ്ടുപോയ അച്ഛന്മാരെയും അതുപോലെ തന്നെ ആ വിശുദ്ധിയൊന്നും എനിക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. അന്നും എനിക്ക് എന്നോട് ചില നിർബന്ധങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരാനൊരു ചെറിയ അവസരം കിട്ടി അല്ലേ. ഒരു 15 വയസ്സുകാരൻ വീട് വിട്ട് എത്ര നാൾ, അന്നും നിന്നത്തെ പോലെ വലിയ ടൂറൊന്നും പോണ കാലമല്ല. ഞാൻ പറയുന്നത് ഏത് കാലത്തെ കാര്യമാണെന്ന് അറിയാമോ, 76-ലും 77-ലും ഒക്കെ കാര്യമാണ് പറയണത്. അങ്ങനെ മൂന്ന് മാസം കിട്ടി വീട്ടിലേക്ക് വന്നു, ഒരാഴ്ച വീട്ടിൽ നിൽക്കാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനൊന്നും പോണില്ല, ഇനി തിരിച്ച് പോകുന്നു. ഇത്ര വലിയ ദ്രോഹം പിന്നെ ചെയ്യാനുണ്ടോ എന്റെ കുടുംബത്തിൽ? എന്റെ അപ്പനാ തറവാട്ടിലെ മൂത്താള്, എന്റെ അപ്പന്റെ അനിയന്മാരാ. അപ്പൊ എന്റെ വീട്ടിലാണ് നാലു പേരാണ് ഞങ്ങളുടെ തലമുറയിലെ മൂത്തൂരൊക്കെ, ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കുന്ന നാലു പേര് ഞങ്ങളുടെ വീട്ടിലാ. പിന്നെ എനിക്ക് ചേട്ടൻ എന്നൊക്കെ വിളിക്കാൻ വേറെ ഒന്നിനുണ്ട്, ഇളയപ്പന്മാരുടെ വീട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെ തറവാടിന് ഇത്ര വലിയ നാണക്കേട് വരുത്തുന്ന ഒരു പ്രവർത്തിക്ക് നീ നിക്ക് ജോറായി. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോകാൻ അച്ഛന്മാര് വന്നു, ഒരാഴ്ച കഴിഞ്ഞ് കാണാനില്ലല്ലോ. അങ്ങനെ പിന്നെ അവര് വന്നു, രണ്ടച്ഛന്മാര് കാറിൽ വന്നു. എന്താണെന്ന് അറിയാൻ ഞാൻ പറഞ്ഞു ഞാനൊന്നും പോകില്ല, ഞാൻ വരുന്നില്ല ചന്ദ്ര. എന്താ അങ്ങനെ ഇവര് കൊണ്ടുപോകാൻ, ഞാൻ വരുന്നില്ല. അപ്പൊ അവര് പോയി. അങ്ങനെ 4-5 പ്രാവശ്യം എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. ഇത് തറവാട്ടിൽ മൊത്തത്തിൽ സംസാരം അപ്പാപ്പൻ അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിടാൻ പറഞ്ഞു, ഞാൻ പോകില്ല അപ്പാ, എനിക്ക് അവിടെ പറ്റില്ല. അങ്ങനെ 7-5 ആറാമത്തെ പ്രാവശ്യം ഈ അച്ഛന്മാര് വന്നപ്പോ വലിയ അച്ഛനാണ് ഒരു തീരുമാനമാക്കിയിട്ട് ആൾ പോകുള്ളൂ, എന്നെ കൊണ്ടുപോകുള്ളൂ എന്നുള്ള വില വന്നത്. പക്ഷേ എന്റെ അപ്പാപ്പനന്ന് ഇല്ലേ, അപ്പാപ്പനൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അവിടെ മുൻപില് ഇപ്പൊ രാത്രിയാന്ന് പറഞ്ഞാ ശരിയാണല്ലോ അല്ലേ, കണ്ണടച്ചിരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു കാലമാണെന്ന് പറഞ്ഞ മനസ്സിലായോ, അധികാരത്തിന് അത്രയും പ്രാധാന്യം ഉണ്ട് ഒരു കൂട്ടുകുടുംബത്തിൽ. അപ്പൊ അച്ഛന്മാരെങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ, ഒരു ചായ കൂടിച്ച് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞാണ്. അപ്പൊ നമുക്ക് പോവല്ലേ ജോയിയെ എന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പൊ അവനെ മതിക്കാൻ നോക്കി. അപ്പനുണ്ട്,
മൂന്ന് ഇളയപ്പന്മാരുണ്ട്, എന്റെ ചേട്ടന്മാരുണ്ട്, ഇതൊക്കെ ഉണ്ടവിടെ. ഞാൻ അവരെ നോക്കിയപ്പോ ഇല്ലെ, കൊണ്ടുപോവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു അല്ലെ. നിങ്ങളാ ക്രൂശീകരണം വായിക്കുമ്പോ കേട്ടിട്ടില്ല, ഞാൻ മിണ്ടില്ല എങ്ങനെ നോക്കി. അപ്പൊ അവന് മനസ്സിലായി, അവന് ഇഷ്ടമില്ലെങ്കിൽ അവനെ വിടണ്ട എന്ന് എന്റെ അപ്പനോട് പറഞ്ഞു. അവന് ഇഷ്ടമില്ലെങ്കിൽ അവന് വിടണ്ട എന്റെ പൊന്നെ. എന്നാലും എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇവര് കൊണ്ടുപോകുന്ന പേടിയില്ലായിരുന്നു. പക്ഷേ അത് എന്നെ രക്ഷപ്പെടുത്തിയ വാക്കായിരുന്നു. എന്നെ പറഞ്ഞ അയച്ചില്ല, അച്ഛന്മാർ തിരിച്ചുപോയി, പിന്നെ അവർ വന്നിട്ടില്ല. എങ്കിലും പള്ളിയിൽ ഞാനൊരു ഒരു മേട്ടയായിരുന്നു. മേട്ട എന്ന് വെച്ചാല് എല്ലാ കാര്യങ്ങളിലും ഞാൻ വ്യാപൃതനായിരുന്നു. അച്ഛനാവാൻ പോയില്ലെങ്കിലും വേണ്ട കാറ്റിസം, അതുപോലെ തന്നെ ഓൾട്ടർ ബോയ്സിൻ്റെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞാൻ നിലമിടുക്കനായിരുന്നു. അപ്പൊ ഞാൻ 9-ാം ക്ലാസ്സിൽ ഏകദേശം പഠിക്കുമ്പോ ഏതെങ്കിലും ടീച്ചർമാരില്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ എന്നെ അച്ഛൻ വിടും. എന്തിനാ അത്രയും മിടുക്കനായിരുന്നു ഞാൻ. 9-ാം ക്ലാസ്സിൽ ഞാൻ ഏകദേശം പഠിക്കുക, ഞാൻ സ്റ്റുഡന്റാണ്. അപ്പൊ അച്ഛനാണ് 9-ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നത്. 9-ും 10-ും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോ 3-ലോ 2-ലോ ടീച്ചർമാർ അന്ന് മുടങ്ങിയിട്ടെങ്കിൽ ജോയി പോയി 1-ാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ് എടുത്തില്ല, അങ്ങനെ വിടുന്ന ആളെ ഞാൻ. അങ്ങനെ ആയിരുന്ന ഇരിക്കുന്ന ഇതിലാണ് എന്നെ പിന്നെ ആ വർഷം കഴിഞ്ഞപ്പോ എന്നെ പ്രീഡിയിരിക്കുകൊണ്ടേ ഈ പറഞ്ഞ കോളേജിൽ ചേർത്ത് ഇത് ഞാനപ്പോ കോളേജിൽ. അങ്ങനെ അവിടെ പ്രീഡിഗ്രി കഴിഞ്ഞു, 2 വർഷം അവിടെ പഠിച്ചു. പഠിച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പഠിച്ചത്. അവിടെ ക്രൈസ്റ്റ് കോളേജ് കണ്ടിട്ടുള്ളവരുണ്ടാവില്ലേ, ക്രൈസ്റ്റ് കോളേജിന്റെ വലിയൊരു തൂണില്ലാത്ത ചർച്ചയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അന്ന് ആദ്യമായിട്ട് കേരളത്തില് തൂണില്ലാത്തൊരു പള്ളി എന്ന് പറയുന്നത് ക്രൈസ്റ്റ് കോളേജിലായിരുന്നു. ഇംഗ്ലീഷുകാർ വന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അവിടെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും മാസം വിളിച്ചിരുന്നു. ഭയങ്കര ഭക്തികളോടെ അവിടെ ചെന്നിരിക്കും. എന്താണ് അവിടെ പറയണമെന്ന്, എന്തിനു വേണ്ടിയാ പറയണമെന്നോ, ആർക്കും വലുത് അറിഞ്ഞിട്ടാണോ അവിടെ ഇരിക്കുന്ന, ആർക്കും വലിയ ഇതൊന്നുമില്ല. എങ്കിലും ഞങ്ങളൊക്കെ അവിടെ ചെന്നിരിക്കും, ക്രിസ്ത്യാനികളായിട്ടുള്ള പിള്ളേരൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞു, പ്രീഡിഗ്രി പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞു കുറച്ച് കാലം റിസൾട്ട് അറിയാനുള്ള കാത്തിരിപ്പുണ്ട്. ഇന്നത്തെ പോലെ ഇത്രാം ദിവസം പ്രഖ്യാപിച്ചിട്ടൊന്നല്ല, റിസൾട്ട് അറിയാൻ നമ്മൾ കാത്തിരിക്കുന്നേ വേണം. അങ്ങനെ കാത്തിരുന്ന് റിസൾട്ട് വരണവരെ സമയമുണ്ടല്ലോ, ഒന്നും ചെയ്യാനില്ല. ഏറ്റവും സമാധാനമുള്ള ദിവസം അത് അല്ലേ. 10-ാം ക്ലാസ്സിന്റെ കണക്ക് പരീക്ഷ കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ, എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രീഡിഗ്രി പരീക്ഷ കഴിഞ്ഞു, ഏറ്റവും ലാസ്റ്റ് പരീക്ഷ കഴിയുമ്പോൾ സുഖ. പിന്നെ കുറച്ച് നാൾ ഒന്നും നമ്മളോട് പറയില്ല, പഠിക്കാൻ പറയില്ല, അല്ലെങ്കിൽ വേറെ ഒരു പ്രതി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യാപൃതരാവാം. അങ്ങനെ ആയിരിക്കുന്ന സമയം. അപ്പൊ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അന്നും ഞങ്ങൾക്ക് ഒഴിവുന്നില്ല, പശുക്കളും ഒക്കെ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടെന്ന്. ഇപ്പൊ ഞങ്ങളെ തീറ്റാൻ കൊണ്ടുപോകാൻ പണിക്കാരൊന്നുമല്ല, ഞങ്ങൾ തന്നെയാ. ഞാനും അനിയനും ചിലപ്പോൾ ചേട്ടനും ഒക്കെയാണ് ഈ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പശുക്കളെ കൊണ്ട് അല്ലെങ്കിൽ എരുമേനും പശുവിനും ഒക്കെ കൊണ്ട് വാർത്തയ്ക്ക് പോകും. ഞങ്ങളുടെ നാട്ടിലാണ് ഈ ഇഷ്ടികക്കളങ്ങൾ ഉണ്ടായത്. ഈ വീട് പണിയിൽ ഇഷ്ടിക ഉണ്ടാക്കണതില്ലേ മണ്ണുകൊണ്ട്, ഇപ്പൊ അതൊക്കെ വലിയ ആഴത്തിലുള്ള 10-ഉം 12-ഉം ആള് താഴ്ചകളൊക്കെ പുഴയെക്കാളും താഴ്ചയില്ല ഞങ്ങളുടെ പാടങ്ങൾ കിടക്കണം അവിടെ, മനസ്സിലായേ. അങ്ങനെ ആ പാടത്ത് ഇഷ്ടിയപ്പണിയൊക്കെ നല്ല കൊടുക്കി വന്ന കാലം. അന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് അവിടെ വന്ന് പണിക്കുക ആളുകൾ വരും. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ലോറിയിൽ വന്നിട്ട് ഈ ഇഷ്ടി കയറ്റി കൊണ്ടുപോവാ ആവശ്യക്കാർക്ക്. ഇത് കയറ്റണമെങ്കിൽ പണിയില്ല, ഇതെല്ലാവർക്കും പറ്റില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ പശുവിനെ തീറ്റിയിരിക്കുമ്പോൾ ഒരു ലോഡ് കയറ്റാൻ വന്നിട്ട് ആളില്ല, 2-3 പേരുള്ളൂ. പക്ഷെ 3 പേരൊന്നും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചു, വെറുതെ ചോദിച്ചതാ, ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പൊ നിനക്ക് പറ്റുമോ, അതാ നീ വന്നേ. ഈ 2 ദേശം കട്ടായെടുത്തിട്ട് ഇങ്ങനെ എറിയാണ്, അത് പിടിച്ചിട്ട് അടുത്ത ആൾക്ക് എറിഞ്ഞു കൊടുക്കണം. ഇതാണ് ഈ ലോഡിങ് എന്ന് പറയുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല ആരംഭത്തില്. അങ്ങനെ ഞാൻ 1-2 ദിവസം അങ്ങനെ വാർത്തന്ന്, അത് കഴിഞ്ഞ് ഇവര് എനിക്ക് കാശൊന്നു, ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ചോദിച്ചേ. അപ്പൊ ഇത് കാശ് തരണം പണിയാന്ന് എനിക്കറിയില്ല അത്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോ എനിക്ക് ഇവര് കാശ് തന്നു. നല്ല പരിപാടിയാണോ ഇത്, വീട്ടിലറിയാണ്ട് കിട്ടുന്ന കാശാ. വീട്ടിലും നമ്മള് ഒരു കാര്യത്തിനും ചോദിക്കാൻ, നമുക്കൊരു മിഠായി മേടിക്കണമെങ്കിൽ വീട്ടിൽ വല്ല വിരുന്നാരും വന്ന് പോണോ, അപ്പൊ അവര് 10 പൈസ തന്നാ അതാണുള്ളൂ അല്ലേ. ഇന്നത്തെ പോലെ അന്ന് കിട്ടുന്ന പല്ലൊട്ടി നാരങ്ങസത്ത് ഇതൊക്കെയാണ് അന്ന് കിട്ടുന്ന മിഠായി. ഞാനിപ്പോ കൊടകരയെന്ന് പല്ലൊട്ടി കിട്ടുന്ന ഒരു കടയിൽ ഇട്ടാ ഞാൻ എപ്പോഴും അത് മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഈ കാശ് കിട്ടിയപ്പോ നോട്ടാണ് കിട്ടണല്ലാണ്ട് വെറുതെ ചില്ലറ പൈസ ഒന്നല്ല, നോട്ടം കിട്ടണ 100 രൂപ എന്ന് പറഞ്ഞ വലിയ കാശ് തന്നെയാ. അങ്ങനെ പിറ്റേ ദിവസവും പിന്നെ തല്ലൂടെ ഞാൻ കൊണ്ടുപോകാം, പശുക്കളെ ഞാൻ കൊണ്ടുപോകാം, പശുക്കളെ ഞാൻ കൊണ്ടുപോകണം, അതുവരെ നീ കൊണ്ടോ ഞാൻ നില കൊണ്ടോ ഇങ്ങനെ പറയുന്ന വീടാ ഞങ്ങളെ. അപ്പൊ ഞാൻ കൊണ്ടുപോകണം,
സന്തോഷം പോയി മീന് കളിക്കാൻ പോവാം പറഞ്ഞ മനസ്സിലായ. പിന്നെ ചേട്ടനാണെങ്കിൽ വേറെ അടിക്കാന്ന് വെച്ചാൽ പോവാം. അപ്പോ അങ്ങനെ പോയി. അങ്ങനെ ആയി അവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കി, യൂണിയൻ എസ് ടി എ കയറ്റി തൊഴിലാളി യൂണിയൻ. അപ്പോ അത്യാവശ്യം സ്കൂളിൽ പോയിട്ടുള്ള ഒരാളുകളെ നിലക്ക് പ്രീ ഡിഗ്രി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്നെ അവര് എന്താക്കി, സെക്രട്ടറി ആക്കി, സെക്രട്ടറി ആക്കി. അങ്ങനെ സെക്രട്ടറി ആക്കിയപ്പോ നമ്മൾ പറയണ പോലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സി പി എമ്മിന്റെ ആണ് കേട്ടോ, സി ഐ ടി ആണ് യൂണിയൻ, അതും കൂടെ പറയാം. അന്ന് ഞങ്ങളെ നാട്ടിലാത്ത സി കൊടി കുത്തി വാഴുന്ന കാലൊക്കെയാണ്. അങ്ങനെ ഞാൻ അങ്ങനെ അതിലൊരു അംഗമായി. അങ്ങനെ അത് എൻ്റെ റിസൾട്ട് അറിഞ്ഞു. റിസൾട്ട് അറിഞ്ഞപ്പോൾ തരക്കേടില്ല, സന്തോഷമായി. എൻ്റെ അപ്പം പായസം വെച്ച ദിവസം അന്ന് എൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ എന്നേലും മുമ്പ് പത്താം ക്ലാസ് പാസ്സായില്ല കേട്ടാ. എന്നേലും മൂത്തവര് അഞ്ച് ആറ് പേരുണ്ടായിട്ട് പത്താം ക്ലാസ് ഞാനും പാസ്സായത്, പത്താം ക്ലാസ് പാസ്സായിരുന്നു. അപ്പം പായസം വെച്ചു. പ്രീ ഡിഗ്രി റിസൾട്ട് വന്ന് പേപ്പറിലൂടെ അറിയാം. ഇന്നത്തെ പോലെ ഇതൊന്നല്ല, ഓൺലൈനൊന്നല്ല, പേപ്പർ കിട്ടണം. പിറ്റേ ദിവസം പേപ്പർ കിട്ടുമ്പോൾ അതറിയാം. അന്ന് എൻ്റെ അപ്പനാണ് ഫസ്റ്റ് എൻ്റെ റിസൾട്ട് വന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് പായസം വെച്ചു. അപ്പൊ ഈ രണ്ടു ദിവസവും പായസം വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ഈ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ പിന്നിട്ടുള്ള പരിപാടികൾ. സമയം നമുക്ക് വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയാൽ അപ്പോൾ അവിടുത്തെ അവരൊക്കെ ആയിട്ട് കൂടി ഇങ്ങനെ ഇരിക്കും. പിന്നെ അങ്ങനെ കൂടിയിരിക്കുന്ന ഒരു പീഡിയത്തിൽ ഉണ്ടായാലാണ് എല്ലാവരും കൂടിയിരിക്കുന്നത് സെന്ററിൽ. അന്ന് ഇരിഞ്ഞാലക്കുടിയിലെ ഈ നന്ദിഗിരിക്ക് അടുത്ത് രാപ്പാളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. അങ്ങനെ ആയിരുന്നത്. അങ്ങനെ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നോരോന്നായി. പിന്നെ അവിടുത്തെ പാർട്ടി ബ്രാഞ്ചിലേക്ക് കയറി. അങ്ങനെ ബ്രാഞ്ചിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി മെമ്പർ, 22 വയസ്സുള്ളപ്പോൾ ഞാൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് പാർട്ടിയിലെ. സി പി എം പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അന്ന് എൻ്റെ ഒപ്പം കമ്മിറ്റിയിലുള്ളത് 50 വയസ്സായവരോ 55 വയസ്സായവരോ 60 വയസ്സായവരാ, ഞാൻ മാത്രമേ ഒരു ശിശു. അപ്പൊ അന്ന് ഈ ലോക്കൽ കമ്മിറ്റിയിലേക്ക് കയറാൻ മാത്രം ഞാൻ പ്രാപ്തനായി എന്നുള്ളത് എൻ്റെ 3 വർഷത്തെ പ്രവർത്തനം കൊണ്ട് അവിടെ തെളിയിക്കപ്പെട്ടു. പഞ്ചായത്തിൽ എന്നെ അറിയാത്തവരാരില്ല. പഞ്ചായത്തിൽ ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ജോയി അവിടെ ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തികളാണെങ്കിൽ. അങ്ങനെ ഞാൻ അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ച് എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുറെ ഇതുണ്ട്, അതൊന്നും വേണ്ട. അങ്ങനെ ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനമായിട്ട് ഒരു 90 വരെ ഞാനിങ്ങനെ പ്രവർത്തിച്ചു. 83 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു 90 വരെയുള്ള കാലം വീട് പാർട്ടി ആഫീസിന്റെ, അതിനു മുമ്പൊക്കെ പാർട്ടി ആഫീസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങള്. ഒരു 3-4 വീട് കഴിഞ്ഞാൽ എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ വരുന്ന വിരുന്നുകാർ എന്നെ കാണുന്നില്ല. അവർ പലപ്പോഴും വന്ന് പോകും, ഞാൻ പാർട്ടി ആഫീസിലാണ്. അപ്പൊ ഞങ്ങൾക്കൊരു അമ്മായി ഉള്ളു, ഈ അമ്മായി കല്ലേറ്റിങ്ങരെയാണ്. കല്ലേറ്റിങ്ങരെന്ന് എല്ലപ്പോഴും അമ്മായി വരുമ്പോൾ എല്ലാവരും ഒന്ന് അന്വേഷിക്കും. ജോയിനെ അന്വേഷിക്കും, ജോയില്ല, കാരണം ഞാൻ അവിടെ പാർട്ടി ആഫീസിലുണ്ട്. അവർ പാർട്ടി ആഫീസിൽ ഒന്ന് അന്വേഷിക്കാൻ പറ്റില്ല. അപ്പൊ അവരങ്ങനെ കാണാണ്ട് പോകും. ഇതുപോലെ ഞാൻ പാർട്ടി ആഫീസായിട്ട് അങ്ങനെ കഴിഞ്ഞ്, അങ്ങനെ രാഷ്ട്രീയമായിട്ട് അങ്ങനെ നടക്കുമ്പോഴാണ് എനിക്കിങ്ങനെ പാർട്ടിയിൽ തന്നെ എൻ്റെ ആശയങ്ങളോട് അല്ലെങ്കിൽ എൻ്റെ ആ ചിന്താഗതികളോട് യോജിക്കാത്ത ചില നിലപാടുകൾ വന്നപ്പോൾ ഞാൻ, എനിക്ക് തോന്നി എൻ്റെ ഗുരുനാഥനായിട്ട് ഞാൻ കണ്ടിരുന്ന പാർട്ടിയിലെ അവിടുത്തെ ഒരു നേതാവുണ്ട് ആ പഞ്ചായത്തിലെ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സ്വഭാവം എനിക്ക് കുറച്ച് നാൾക്ക് ലീവ് വേണം. ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടോടുകൂടി എല്ലാവരെയും ഒരു ഒരുമയില്ലാതെയുള്ള പ്രവർത്തനം എനിക്ക് അത്ര ശരിയാവുന്നില്ല. പിന്നെ ചിലരുടെ പ്രവർത്തനങ്ങൾ, ഞാൻ ആ നാട്ടിലെ സീറ്റുകളിൽ നിർത്തിയിട്ടാണ്. ഞാൻ ഈ യൂണിയനിൽ വന്നതിന് ശേഷം ആ നാട്ടിൽ ഞങ്ങളുടെ യൂണിയൻകാർ സീറ്റ് കളിച്ചില്ല, സീറ്റ് കളിയില്ല. അപ്പൊ ഞാൻ നിർബന്ധമായിട്ട് നിയമം മൂലം നിർത്തി അവിടെ സീറ്റ് കളി പോയി. അതുപോലെ തന്നെ കള്ളുകുടി, വൈകിട്ട് 5:30 കഴിയാതെ കള്ളുകുടിച്ചാൽ അവന് പിറ്റേ ദിവസം ജോലിയില്ല. അവിടെ കള്ളുകുടി മാറി, 5:30 ശേഷം കള്ളുകുടിക്കുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര മാറ്റം ഞാൻ എനിക്ക് അവിടെ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, നീയൊക്കെ പോയ കാരണം അവിടെ പാർട്ടി തകർന്നു പോയതാണ്. അത് ഞാനല്ല ഉത്സവനോട് പറയാറുണ്ട്, ഞാൻ കുന്തിച്ച് പറയല്ല, സത്യമാണായിട്ടുള്ള കാര്യം. അങ്ങനെ ഞാൻ അങ്ങനെ ലീവ് എടുത്തു. എൻ്റെ അളിയനന്ന് വിദേശത്തുണ്ടായിരുന്നു, അങ്ങേര് വഴിയാതെ അറിഞ്ഞ അങ്ങനെ ഞാൻ ഇത് ചെയ്തു. അങ്ങനെ ഞാൻ ആരോടും പറയാതെ സൗദി അറേബ്യയിലേക്ക് പോയി. 90 ജനുവരിയിൽ ചെന്നപ്പോൾ നമ്മുടെ കുവൈറ്റിനെ ഇറാഖ് പിടിച്ചടക്കിയിരിക്കുന്ന കാലമാണ്. ഇറാഖിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്തെല്ലായിടത്തും. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എനിക്കവിടെ വിചാരിച്ച പണിയല്ല. അവിടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്പർവൈസറായിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ഞാൻ ആ ചെന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഫിലിപ്പീൻ വ്യക്തിയാണ്. അവർക്ക് ഫിലിപ്പീനിലേക്ക് പോകാനുള്ള വിസ അല്ലെങ്കിൽ ഫ്ലൈറ്റുകളൊന്നും അപ്പോൾ ഓടാത്തതുകൊണ്ട് അയാൾ അവിടെ നിന്നു. അങ്ങനെ ഞാൻ അവിടെ സൗദി അറേബ്യയിൽ ഒരു ലേബറുടെ ജോലിയായി ഞാൻ അവിടെ കൂടി. അന്ന് എനിക്ക് കിട്ടുന്നത് 400 റിയാൽ ശമ്പളം. 400 റിയാൽ എന്ന് പറയുമ്പോൾ
ഇവിടെ ഞാൻ അന്ന് മേടിച്ചു കൊണ്ടിരുന്നത് 16,000 ഇന്ത്യൻ രൂപയാണ്. ഞാൻ ആ മുല്ലശ്ശേരി കനാൽ വർക്കിൽ ചെയ്തിരുന്നത്. ആ നേരത്ത് അവിടെ എനിക്ക് ചെന്നപ്പോൾ ഈ 16,000 തകയില്ല. അന്ന് 4,000 രൂപയുള്ളൂ ഒരു റിയാലിന്. ഇന്നാണ് 20-22 ആയിരുന്നു. അങ്ങനെ അന്നാലും വന്നു പോയില്ലേ, ഇനിയിപ്പോൾ നിവൃത്തിയില്ല. അങ്ങനെ അവിടെ തന്നെ നിന്നു. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും വിമാനങ്ങളൊക്കെ പറന്നു തുടങ്ങി. അങ്ങനെ അവൻ പോയപ്പോൾ എനിക്ക് കൊണ്ടുപോയ പോസ്റ്റ് തന്നെ കിട്ടി. അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് അങ്ങനെ കഴിയുന്നു. അപ്പം എൻ്റെ അനിയൻ അവിടെയുണ്ട്, എന്നേലും എൻ്റെ അനിയൻ പോയി, എൻ്റെ അളിയനുണ്ട്, അളിയൻ്റെ മകനുണ്ട്, ഇങ്ങനെയൊക്കെ അവരുണ്ട്. എനിക്ക് കൂടെ വന്നിട്ട് ആർക്കും കഞ്ഞി കൊടുക്കാനോ ഒന്നും മേടിച്ചു കൊടുക്കാനോ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ 11 മാസം കഴിയുമ്പോൾ എനിക്ക് ലീവാണ്. ലീവ് വേണ്ടെങ്കിൽ നമ്മൾ അങ്കിട് എഴുതി കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ ലീവ് എടുക്കാറില്ല. ആ ദിവസം കുറച്ച് ദിവസം അവിടെ എല്ലാ വില്ലേജും ഞങ്ങളെ എല്ലാവരും കൂടെ കൂടും, കാരണം അതിനൊരു സൗകര്യം ഉണ്ടല്ലോ. വീട്ടിലോട്ടെല്ലാം അധികം ആളുണ്ടല്ലോ അവിടെ. അങ്ങനെ അവിടെ കൂടും. അങ്ങനെ 5 വർഷം ആയപ്പോഴാണ് ഒരു ദിവസം ഞാൻ ഒരു അത്യാവശ്യത്തിന് ഒരു NRI അക്കൗണ്ടിൻ്റെ കാര്യത്തിന് വീട്ടിലേക്കല്ല വിളിച്ചത്, വീട്ടിലൊന്നും ഫോണില്ലെന്ന്. ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറുടെ വീടാണ് വീടിൻ്റെ 5-ാമത്തെ വീട്. അവർക്കന്ന് ഫോണുണ്ട്, ലാൻഡ് ഫോൺ. അവിടേക്ക് വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അപ്പാപ്പന് സുഖമില്ല, അച്ഛന് കത്തെഴുതിയിട്ടുണ്ടായല്ലോ, എന്റെ അച്ഛനൊന്നും വരാത്തേന്ന് ചോദിച്ചിട്ട്. അപ്പൊ എനിക്കും അനിയനും അളിയനും ഒക്കെ കത്തെഴുതിയിട്ടുണ്ട്. ഇവര് കത്തിവിടെ റംസാൻ കാലമായിരുന്നു, അങ്ങനെ അവിടെ കത്ത് കിട്ടാൻ ഉള്ള സൗകര്യങ്ങൾ കുറവാ. അങ്ങനെ ഇത് കിട്ടിയപ്പോ അപ്പാപ്പന് സുഖമില്ല, നിങ്ങളെ ഒന്ന് കാണണമെന്ന് അപ്പാപ്പന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ വീട്ടിൽ പറയാണ്ട് പോയിരിക്കണത് എന്റെ കത്ത് ആദ്യമായിട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ ഗൾഫിലാന്നുള്ള വീട്ടുകാരെ അറിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇരിക്കുന്നത് അപ്പനാണെങ്കിൽ എന്നോട് ഈ 7 മക്കളിൽ എന്നോട് കൂടുതൽ സ്നേഹം എല്ലാവർക്കും പരാതിയാ. അങ്ങനെ എനിക്കും അതുമായി ഇത്തിരി ഇതായി. അങ്ങനെ ഞാൻ പിറ്റേ അന്ന് തന്നെ ഞാൻ ഓഫീസിൽ ചെന്ന് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, ലീവ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിറ്റേ ദിവസം തന്നെ എനിക്ക് ലീവ് അടിച്ചു തന്നു, ടിക്കറ്റ് എടുത്തു തന്നു. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് കയറി പോകും. അനിയനും അളിയനും പോകുന്നുണ്ടായി. അങ്ങനെ ഞാനിവിടെ വന്നു. ഞാനിവിടെ വന്ന് അപ്പോൾ വീട്ടിലൊന്നും അറിയിക്കാണ്ട് തന്നെയാട്ടോ ഞാൻ ചെല്ലണത്. എയർപോർട്ടിൽ നിന്ന് ഒരു വണ്ടി വിളിച്ചു, അങ്ങോട്ട് ചെന്നു. വീട്ടിൽ ഇറങ്ങിയപ്പോൾ ആളുണ്ട് അവിടെ. അപ്പോൾ പെങ്ങളെ മോള് ഓടി വന്നിട്ട് അച്ഛനെന്ന് പറഞ്ഞിട്ട് നോല് ഒളിച്ചിട്ട് വരിക. എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക് സംഗതി. അപ്പന്റെ 7 ആയിരുന്നു, അപ്പൻ മരിച്ചതിന്റെ 7 ആയിരുന്നു കേട്ടാ. അപ്പോ എനിക്ക് അറിയിച്ച് ഞാൻ ഇവിടെ വന്ന് 13-ാമത്തെ ദിവസം എന്റെ റൂമിലേക്ക് ടെലിഗ്രാം കിട്ടുന്നത്. റംസാൻ കാലത്ത് സൗദി അറേബ്യയിലത്തെ നിയമങ്ങളെ പറ്റി ഞാൻ പറയണത്. അപ്പോ ഞാനിവിടെ വന്നു. അന്ന് ഞാൻ വിസ അയാളുടെ പോട്ടെ, ഞാൻ പോലെയാണെന്ന് തീരുമാനിച്ചു. പിന്നെ ഞാൻ സൗദി അറേബ്യയിൽ പോയില്ല. പിന്നെ കുറച്ച് ഇഷ്ടീയ ബിസിനസ് തുടങ്ങി. 3-3.5 ലക്ഷം രൂപ ഒരു വർഷം മുമ്പ് പോയിരിക്കും. കാരണം റബ്ബറിന് വില, റബ്ബറിന് വില കൂടി, റബ്ബർ മുറിക്കാണ്ടായി ആളുകൾ. അപ്പോൾ വിറക് കത്തിക്കാൻ വിറകില്ലാണ്ട് റബ്ബർ ഇഷ്ടിയ വേവില്ല. പിന്നെ ഇഷ്ടിയെ കൊണ്ടുപോകുന്നവർക്ക് പണിയാൻ മണലില്ല, മണൽ കുറവുകളൊക്കെ നിരോധിച്ചു, മണലിന് വില കൂടി. അപ്പോൾ പണി ഇത്തിരി കുറഞ്ഞു. ഇഷ്ടീയകളം ആ വർഷം വളരെയധികം നഷ്ടത്തിലായി. അങ്ങനെ ആ 3.5 ലക്ഷം രൂപ എനിക്ക് നഷ്ടമായി. പിന്നത്തെ വർഷം എൻ്റെ കൂടിയുണ്ടായിരുന്ന 2 പേരും തുടങ്ങി. അവരൊക്കെ ഇന്ന് കുറേ ഭൂമിയൊക്കെ ഉള്ളവരായി. എനിക്ക് പിന്നെ അതിനോട് താല്പര്യം തോന്നിയില്ല, ഞാൻ അത് ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കലാണ് ഇൻഷുറൻസിൻ്റെ ഒരു ഏജൻസി എടുത്തു ഞാൻ. ഏജൻസി അല്ല, ആ ഏജൻസി. അങ്ങനെ ഏജൻസി എടുത്ത് ഞാൻ അതിൽ പ്രവർത്തിച്ചു. കാര്യമായ രീതിയിൽ എനിക്ക് നല്ല അങ്ങനെ വർത്തമാനം പറയാൻ ഒരു ചെറിയ കഴിവ് തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെന്ന് പോളിസികളൊക്കെ നല്ല പോലെ ചെയ്തു. ഒരു വർഷമായിപ്പോഴേക്കും നല്ല പെർഫോമൻസ്. അങ്ങനെ വരുമ്പോൾ ഒരു മാനേജർ ഒരു പോസ്റ്റ് അവിടെ ഓഫീസിൽ വേക്കൻസി ഉണ്ട്, ഒരു സെയിൽസ് മാനേജർ. അങ്ങനെ ഇൻ്റർവ്യൂവിന് വേണമെങ്കിൽ പങ്കെടുത്തോളാം. പങ്കെടുത്തു, ദേ എനിക്ക് സെലക്ഷൻ. അങ്ങനെ ഞാനവിടെ ഒരു എൻ്റെ 46-47-ാമത്തെ വയസ്സിൽ 2007 ഞാൻ അവിടെ ആ പോസ്റ്റിൽ ജോയിൻ ചെയ്തു. കയറിയപ്പോൾ എനിക്ക് അന്ന് നമ്മുടെ ഇന്ത്യയുടെ 20,000 രൂപ സാലറി ഉണ്ടായിരുന്നു. 6 മാസമായപ്പോഴേക്കും പിന്നെ ഓരോ 6 മാസത്തിൽ ഞങ്ങൾക്ക് പെർഫോമൻസ് ആണെങ്കിൽ ഒരു 4,000 രൂപ ഒക്കെ കൂടും. അങ്ങനെ ഞാൻ 2007 മുതൽ 2016 വരെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ ഓഫീസേഴ്സിൻ്റെ ഒക്കെ ജോലിക്കാരെയൊക്കെ ബർത്ത്ഡേ വന്നതും ബോർഡിലിടും. അന്നൊരു ആഘോഷം കേക്ക് മുറിക്കലൊക്കെ ഉണ്ട് കമ്പനി വഴിയ. അപ്പോൾ അങ്ങനെ അന്ന് എൻ്റെ ബർത്ത്ഡേ ഇതുപോലെ വന്നപ്പോൾ ഒരു 6 ആണ് എൻ്റെ ബർത്ത്ഡേ. അങ്ങനെ അത് ഒരാഴ്ച മുമ്പ് ബോർഡിലിട്ടായി. അങ്ങനെ ബർത്ത്ഡേ അന്ന് ആർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊണ്ടുതരാം അതൊക്കെ മേടിച്ച്. അങ്ങനെ ഒരു ദിവസം എനിക്കും ഇതുപോലെ എൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ എൻ്റെ ടീമിലുള്ള ഏജൻറ്റുമാരായിട്ടുള്ള കുറേ ആളുകളുണ്ട്, എൻ്റെ കൊളീഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ടീമുകളിലുള്ള ഏജൻറ്റുമാരവരൊക്കെ ഉണ്ട്.
അങ്ങനെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ആയി ഞാൻ തിരിച്ചു വീട്ടിലിരുന്നു. അങ്ങനെ ഒഴിവ് കിട്ടിയപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ തുറന്നു നോക്കി ആരൊക്കെ തന്നേക്കണം എന്തൊക്കെ വേണ്ടേ. ഇല്ലെങ്കിൽ ആദ്യത്തെ കല്യാണത്തിന് തിരുവിതിപ്പിക്ക് നമ്മൾ എഴുതി വയ്ക്കും, കണ്ടണ്ടാ പുസ്തകത്തിൽ തിരിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ട് നാമക പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു പുസ്തകത്തിലൊക്കെ ഇങ്ങനെ എഴുതി ഓരോ ഒരു പേക്ക് പൊട്ടിച്ചൊക്കെ ഒരു പുസ്തകം പുസ്തകം നോക്കിയപ്പോ കറുത്ത ചട്ടയുള്ള സത്യവേദ പുസ്തകം എനിക്ക് അങ്ങോട്ട് പ്രാന്തെടുത്തു തന്നാളെ ഒന്നുകൂടി നോക്കി തന്നാളെ നോക്കിയപ്പോ എനിക്ക് ഓർമ്മയില്ല ഒരു പെന്റെ പുസ്തകം എത്തിയ. അങ്ങനെ ഞാൻ അന്നത്തെ ഈ സമ്മാനപൂതി കൈക്കില് നിർത്തി അവിടെ വെച്ച് ഞാൻ എനിക്ക് എന്താ പറയേണ്ടതെന്ന് പിടിയില്ല. പിറ്റേ ദിവസം ജോലിക്ക് ചെന്നു പുള്ളിക്കാരിക്ക് തന്നെ അവിടെ വന്നിട്ടില്ല. അതിന്റെ പിറ്റേ ദിവസം ചെന്നു എങ്ങനെയെങ്കിലും അവളെ കണ്ട് രണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുള്ള രീതിയിൽ അങ്ങനെ പിറ്റേ ദിവസം ചെന്നു പുള്ളിക്കാരിക്ക് വന്നു. ഞാൻ എന്റെ വായ കൊണ്ട് തെറിന്തിക്കാരൊന്നും ഞാൻ ഒന്നും പറയാറില്ല ഇന്നും പറയാറില്ല. ഇത്തിരി ഷൗട്ട് ചെയ്തു എന്താ എന്റെ വീട്ടിൽ ഈ സാധനം ഇല്ലാന്നോ നിങ്ങളൊന്ന് വന്ന് നോക്ക് നിങ്ങൾ തന്നെ പോകുന്ന ഇത്ര മൂന്ന് പുസ്തകമല്ല വീട്ടിൽ നല്ല കട്ടുള്ള പുസ്തകം എന്റെ വീട്ടിലുണ്ട്. അത് വെക്കാനൊരു ടേബിളുണ്ട് അതിന്റെ മുമ്പിൽ കുറെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്റെ വീട്ടിലുണ്ട്. പിന്നെ എന്റെ പുസ്തക ശേഖരം കണ്ടോ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഒന്നും ഈ പുസ്തകം ഒന്നല്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമ്പോ എന്റെ പുസ്തക ശേഖരം. അപ്പൊ അങ്ങനെ ഇത്രയും പേർക്ക് വായിക്കുന്ന ഞാൻ എനിക്ക് നിങ്ങളൊരു സാധനമാണോന്നുള്ളത് ജാതി വൃത്തിയുടെ പരിപാടി ചെയ്താണെന്നാണ് പറഞ്ഞാൽ ഒരക്ഷരം ഇണ്ടാതെ ആ സ്ത്രീ മുഴുവൻ കേട്ടിരുന്നു ഒരക്ഷരം എന്നോട് പറഞ്ഞില്ല. ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കുന്നത് അവരെന്റെ മുഖത്തേക്കെല്ലാം നോക്കുന്നത് അവർ താഴ്ത്തേക്ക് നോക്കിയിരിക്കും. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ പോകുന്നു. ഞാൻ ഭാഗ്യത്തിന് ഈ സാധനം കത്തിച്ചൊന്നും കളഞ്ഞില്ല എന്റെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ വെച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ സ്ത്രീ തന്നന്ന് മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ദൈവമക്കളോട് എല്ലാവരോടും പറയാം നിങ്ങളൊരു ട്രാക്ട് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ ഒരാത്മാവിന്റെ രക്ഷയ്ക്കായുള്ള ഒരു മാർഗമായി അത് തീരും യാതൊരു സംശയമില്ല. ഞാനതിന് സാക്ഷിയാണ്. ആ സഹോദരി ഈ പുസ്തകം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ലോകത്തിന്റെ ഏതെങ്കിലും മ്ലേച്ഛതകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാകുമായിരുന്നു. എന്നാൽ ആ സ്ത്രീ തന്ന ആ പുസ്തകം ഞാൻ വായിക്കുകയും അനേക സംശയങ്ങളിൽ നിന്നും രൂപം കൊള്ളുകയും ഞാൻ എൻ്റെ സഭയുമായി ബന്ധപ്പെട്ട പല വൈദികരോടും പല അധ്യാപകരോടും ചോദിക്കുകയും ചെയ്തപ്പോൾ ഞാൻ വായിച്ച രീതിയിലുള്ള ഒരു മറുപടിയും അവരിൽ നിന്ന് എനിക്ക് ലഭ്യമായില്ല. അങ്ങനെയിരിക്കുമ്പോൾ ഞാൻ ഈ സഹോദരി ഒരു ദിവസം എന്നോട് അവരൊന്ന് കൊച്ചിയിലെ താമസിക്കുന്നു. ആ സഹോദരി പറഞ്ഞു സാറ് പറ്റണമെങ്കിൽ ഇന്ന് ഒഴിവുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചിട്ടുണ്ട് അതിനൊന്ന് വന്നാൽ നന്നായിരിക്കുമെന്നുള്ളത്. പിന്നെ ഞാൻ അവരുടെ ആ മനോഭാവം കണ്ടപ്പോൾ ആ വഴക്ക് പറഞ്ഞതിന് ശേഷം എനിക്ക് അവരോട് ഇതിനുവേണ്ടി മയായി. അവരുടെ ബിസിനസ് കുറഞ്ഞാലും ഞാൻ അവരെ വഴക്ക് പറയില്ല അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒരു മയത്തിലായി. അതിനുശേഷം അവരങ്ങനെ വിളിച്ചപ്പോൾ സ്നേഹത്തോടെ വിളിച്ചതല്ല എന്നെ ഒന്ന് പോയേക്കാം വേറെ ഒന്നിനുമല്ല അവരോട് തർക്കിക്കാൻ. അങ്ങനെ ഞാൻ അവിടെ ചെന്നു ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. അവരുടെ പ്രാർത്ഥന രീതി ഞങ്ങളുടെ വീടുകളിലുള്ള പോലെയുള്ള പ്രാർത്ഥനയല്ല എൻ്റെ വീട്ടിലുള്ള പോലെയുള്ള പ്രാർത്ഥനയല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ കൂടുന്ന പ്രാർത്ഥന പോലെ അല്ലല്ലോ എന്ന് എനിക്കൊരു തോന്നലൊക്കെ ഉണ്ടായി. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞു പിന്നെയും ഇടയ്ക്ക് പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ ഞാൻ ഒഴിവെടുത്ത് പോകും. അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ അങ്ങനെ നടന്നു നടന്നു ഇപ്പോഴൊക്കെയും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ കൂട്ടം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതുപോലെ അവരുടെ ഭർത്താവിൻ്റെ ജോലി ഇവിടേക്ക് മാറ്റം കിട്ടിയത് ബന്ധപ്പെട്ട് അവരുടെ അവിടെ പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് ഇവിടെ ഒരു സ്ഥലം നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനായിട്ട് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു പറമ്പും വീടും അവർക്ക് അതിന് വാങ്ങി കൊടുത്തു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ വണ്ടി വയ്ക്കാൻ സൗകര്യം അവരുടെ വീട്ടിൽ അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടി അവിടെ ഉണ്ടായി. അങ്ങനെ ഞാൻ ആ തുടർന്നുള്ള 2017 വരെയുള്ള കാലഘട്ടം ഞാൻ അവിടെ ആയിരുന്നു. അങ്ങനെ അവരിൽ നിന്ന് അവരുടെ വരുന്ന ദൈവദാസന്മാരിൽ നിന്നൊക്കെ പലപ്പോഴും ദൈവദാസന്മാരെ ഞാൻ അടിച്ചിരുത്തിയിട്ടുണ്ട് അവർക്ക് എന്നോട് മറുപടി പറയാൻ പറ്റാതിരുന്നുണ്ട്. പക്ഷേ എന്നെ സ്നാനപ്പെടുത്തിയ ഒരു ദൈവദാസൻ എന്നെക്കാൾ 10-20 വയസ്സിന് താഴെയുള്ള ഒരു ദൈവദാസൻ എനിക്ക് വ്യക്തമായ ചില കാര്യങ്ങൾ ഞാൻ വായിച്ചത് എനിക്ക് ബോധ്യപ്പെട്ടതുപോലെ എനിക്ക് പറഞ്ഞു തരാനിടയായി. ഇതുകൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണെന്ന് എനിക്ക് ബോധ്യമായത്. അങ്ങനെ ആ ദൈവദാസനാണ് എനിക്ക് ബൈബിൾ കോളേജ് എന്ന് പറയുന്ന സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കി തന്നത്.
ആ ദേവദാസൻ എന്റെ എപ്പോ കണ്ടാലും ദേവദാസനോട് എനിക്ക് ചോദ്യം, ഫോൺ ചെയ്താലും എനിക്ക് ദേവദാസനോട് ചോദ്യം, ബൈബിളിലെ കാര്യങ്ങളെ ചോദിക്കുന്നത്. അങ്ങനെ അങ്ങനെ ദേവദാസൻ എന്നോട് പറഞ്ഞു, അങ്കിളിന് അങ്ങനെ അത്ര ആഗ്രഹമാണെങ്കിൽ നമുക്ക് ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 3 വർഷം ജോലി ബാക്കിയുണ്ട്. 57 വയസ്സിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. ആ ദേവദാസം പറഞ്ഞ് 30 March ഞാൻ രക്ഷിക്കപ്പെടുകയും, ഇല്ലേ, ആ ദേവദാസൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ രക്ഷിക്കപ്പെടുകയും 6 April ഈ ചാലക്കുടി പുഴയിൽ വന്ന് ഞാൻ സ്നാനമേൽക്കുകയും ചെയ്തു. ആ ദേവദാസനാൽ തന്നെ അവിടുത്തെ സെൻട്രൽ മാസ്റ്ററോ അവരോ ഇവരൊക്കെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അത് വേണ്ട, ദേവദാസൻ തന്നെ എന്നെ സ്നാനപ്പെടുത്തണമെന്ന് ആ ദേവദാസനോട് പറയുകയും ആദ്യമായിട്ട് ദേവദാസൻ എന്നെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആ ദേവദാസിന്റെ സഭയിൽ ഞാൻ ആരാധനയ്ക്ക് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ആ ദേവദാസനാണ് എന്നെ ആത്മീയതയിലേക്ക് വളർത്തി കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു ബൈബിൾ, ഇന്നും എൻ്റെ വണ്ടിയുടെ ബാഗിൽ ട്രാക്ട് ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും നിൽക്കുമ്പോൾ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാനൊരു ട്രാക്ട് ആർക്കെങ്കിലും കൊടുക്കും. അവൻ ചിലപ്പോൾ അത് കീറിക്കളയാം, ചുരുട്ടിക്കുട്ടിക്കളയാം, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ദുഃഖിക്കാറില്ല, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അവരത് കളഞ്ഞത് അവരുടെ അറിവില്ല എന്ന. ഞാനും ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ലേ, ഇല്ലേ, നിങ്ങളിലും പലരും ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിട്ടുണ്ടാവും. അപ്പോൾ സത്യവേദ പുസ്തകം വായിച്ച് സത്യവിശ്വാസത്തിൽ വന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവന് വിശ്വാസം കൊണ്ട് അവന് വിശ്വാസത്തിൽ നിന്ന് അവനെ തകർത്ത് കളയുവാൻ ആർക്കും സാധ്യമാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ സാധിക്കുമെങ്കിൽ ഒരു ബൈബിൾ കൊടുക്കുക. ഞാൻ ഒത്തിരി പേർക്ക് ബൈബിളുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നും ഞാൻ സൗജന്യമായ ബൈബിളുകൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. വില കൊടുത്ത് വാങ്ങിയ ബൈബിളുകൾ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്നും ട്രാക്റ്റുകൾ ദേവദാസിൻ്റെ അടുത്ത് വന്നും പലയിടത്തും പോയി ഞാൻ ട്രാക്റ്റുകൾ മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുന്നു. എന്തിനെന്നാൽ ആരെങ്കിലും ഒരുവൻ എപ്പോഴെങ്കിലും അത് വായിച്ച് അവൻ്റെ മനസ്സിൽ ഒരു തീനാളം കത്തിയാൽ അത് അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കാരണമാകും. നമ്മെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. അതിനുവേണ്ടി മാത്രമാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചത്. അതിനുവേണ്ടിയാണ് ആ കുരിശിന്മേൽ ആ ത്യാഗം മുഴുവൻ അവർ നമുക്ക് വേണ്ടി സഹിച്ചത്. അല്ലാതെ നമ്മളുടെ മുട്ടുവേദന മാറാനോ നമ്മൾക്ക് കാറുണ്ടാവാനോ ബംഗ്ലാവ് വാങ്ങാനോ ഒന്നുമല്ല, അവർ നമുക്ക് വേണ്ടി മരിച്ചത്. ഈ സത്യം നമ്മൾ തിരിച്ചറിയുക. ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മെക്കുറിച്ച് ഒരു വേവലാതിയുമില്ല. ഈ ഭൂമുഖത്ത് നിന്ന് എൻ്റെ പേരിൽ ഒന്നും തന്നെയില്ല. എനിക്ക് വളരെ സ്വാതന്ത്ര്യമുണ്ട്, വളരെയധികം സമാധാനമുണ്ട്. എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്നുള്ള സന്തോഷത്തോടുകൂടി ഞാൻ കർത്താവിൻ്റെ വേലയിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ 1-2 ദേവദാസന്മാരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി കിട്ടുന്ന സമയങ്ങളിൽ പരസ്യ ശുശ്രൂഷകളിലും അതുപോലെ തന്നെ ആത്മീയ കൂട്ടായ്മകളിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായി എനിക്ക് ഭവനമില്ല, സ്വന്തമായി എനിക്ക് ഭൂമിയില്ല, അതുപോലെ തന്നെ സ്വന്തമായി എനിക്ക് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ യേശു മാത്രമാണ് എനിക്കായിട്ടുള്ളത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമക്കളെ പറയുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചാൽ നിങ്ങൾ ഒരിക്കലും മരണമെന്ന ഭയത്തെ അല്ലെങ്കിൽ മരണമെന്ന വാക്കിന് നിങ്ങൾ ഭയപ്പെടാതിരിക്കില്ല. ആ മരണമെന്ന വാക്കിന് നിങ്ങൾ ഭയപ്പെടാതെ അല്ലെങ്കിൽ ദുഃഖത്തോടുകൂടി ആ മരണത്തെ കാണാതെ നിങ്ങൾ സന്തോഷത്തോടെ എപ്പോഴുമായിരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു.